¡Amelie, se espera! ¡Se espera! Yes, sir. Ara. One Raju. Raju Namashivaya. Mugambil, Moodu Mandalam, Bajaram, Irudu. Devi Thanna Kunya, Akadakane. Ara. Swami Armadathil Namashivaya Swami. Raju and Achan. Thibidiccha Manasumai. Ashwathama Avane Pole Alayi Ayirudu Aval. Da. Ippa Gethi Gitta Thalmavai Oottingi Enne Kutti. Enne Magana Kunna Aranu, sir. Pariya. Avane Pidamaki Thare. അതാരാ ഇരുന്നാലും ഞങ്ങൾ കണ്ടുപിടിക്കും സ്വാമി. ജമാലേ, തനിക്ക് എന്തു തോന്നുന്നു ജമാൽ? അങ്ങനെ അങ്ങ് ആത്മഹത്യ തോറ്റുവരുന്ന ഭീരുവെന്നല്ല അവൻ. ഇതാരോ കൊന്ന് കോറിയിൽ വലിച്ചെറിഞ്ഞാണ് സാർ. ഷുവർ, മെഷർ ടു മെഷർ, ബ്ലഡ് ഫോർ ബ്ലഡ്. വാട്ട് യു മീൻ? യെസ്, ചത്തത് രാജു നമശിവായാണെങ്കിൽ കൊന്നത് കാളിയറച്ചൻ തന്നെ ആവണം. അച്ഛനെ കൊല്ലാൻ അച്ഛന് നേരെ മൂന്നവണ ബോംബെറിഞ്ഞവനാ. പൊഹറാനിൽ പൊട്ടിച്ച് ആറ്റം ബോംബെറിഞ്ഞാൽ പോലും അച്ഛന്റെ ഒരു രോമത്തിന് തീപിടിക്കില്ല. പിന്നെയാ ഇവന്റെ ഒരു മൊത്താപ്പ്. സാർ, കൺട്രോൾ റൂമിൽ നിന്ന് കർത്താ സാർ. യെസ് അൻവർ റാവുത്തർ, എന്താ കർത്താവേ? സാർ, മാഡം ഇപ്പൊ വിളിച്ചിരുന്നു സാർ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് ചെല്ലണമെന്ന്. ഓവർ. നോ, ഐ എം ഓൺ ഡ്യൂട്ടി. ഇനി വിളിച്ചാൽ ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് പറഞ്ഞേക്കു. അല്ല സാർ, വീട്ടിൽ സാറിനെ കാത്തൊരു ഇൻഫോർമർ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ചിലപ്പോ ഒരു വാല്യുബിൾ ക്ലൂ. ഓക്കെ. നോ വണ്ടർ, സാധാരണമല്ലാത്തത് എന്തും ഒരു പോലീസ് ഓഫീസർക്ക് നോട്ടബിൾ ആണ്. ഞാൻ കേട്ടിട്ടുണ്ട് സിസ്റ്ററെ പറ്റി. പൂർ മാൻസ് അഡ്വക്കേറ്റ് എന്ന് ബാർ അസോസിയേഷനിലും പുറത്തും അറിയപ്പെടുന്ന സിസ്റ്റർ അമല. എനിക്ക് താങ്കളെ സഹായിക്കാൻ കഴിയും. എങ്ങനെ? ഫാദർ ക്ലെമൻ കാളിയാറിനെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് എന്റെ കയ്യിലുണ്ട്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം അയാളെ കുരുക്കുവാനുള്ള തെളിവുകൾ. പറയുന്നതിന് മുൻപ് എസ് പി എനിക്ക് ഉറപ്പു തരണം, ഈ തെളിവുകളൊന്നും നശിപ്പിച്ചു കളഞ്ഞ് അച്ഛനെ രക്ഷപ്പെടുത്തില്ലെന്ന്. സിസ്റ്റർക്ക് എന്നെ സംശയമുണ്ട്. ഇക്കാര്യത്തിൽ 100% ആരെയും വിശ്വാസമല്ല എനിക്ക്. ഓക്കെ, സിസ്റ്റർ തരുന്ന തെളിവുകൾക്ക് ഒരു സാക്ഷി എന്റെ സുപ്പീരിയർ ഓഫീസർ ലോ ആൻഡ് ഓർഡർ ഐ ജി ജെയിംസ് ജോർജ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം സിസ്റ്റർ തെളിവുകൾ വെളിപ്പെടുത്തിയാൽ മതി. Agreed. ആയിരത്തോളം വരുന്ന യുവാക്കളുടെ ഒരു ഫോഴ്സിനെ മാർഷ്യൽ ആർട്സ് അടക്കമുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അച്ഛൻ തീറ്റിപ്പോറ്റി വളർത്തുന്നുണ്ട് കാളിയാർ കോട്ടയിൽ. ഈ അച്ഛൻ തന്നെ കാശ് മുടക്കി കേസ് പറഞ്ഞ് ജയിലിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന ഒരു ഡോസിയർ ക്രിമിനൽ ആണ് അവരുടെ ലീഡർ. പേര് സ്റ്റീഫൻ. കാളിയാർ അച്ഛന്റെ ഓർഫനേജിൽ ബോംബ് സ്ഫോടനം നടത്തിയത് രാജു നമശിവായ എന്നൊരാളാണ്. അയാളുടെ ശവശരീരം ഇന്ന് രാവിലെ ക്വാറിയിൽ നിന്നും കണ്ടെടുത്തു. ഇതിന്റെ പിന്നിലും കാളിയറച്ചന്റെ കൈകളാണ് സാർ. ചോദിച്ച് ചോദിച്ച് മൂർച്ച പോയ അതേ ചോദ്യം തന്നെ വീണ്ടും തന്നോട് ഞാൻ ചോദിക്കുക. ഇതൊക്കെ വിളിച്ചു കൂവാനല്ലാതെ തെളിയിക്കാൻ വല്ല തുരുമ്പും ഉണ്ടോ തന്റെ കയ്യിൽ? ഐ മീൻ സോളിഡ് എവിഡൻസ്. ഓഫ് കോഴ്സ് സാർ, വൺ മിനിറ്റ്. സിസ്റ്റർ, പ്ലീസ് കം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമല, ഇരിക്കൂ. അത് ശരി, അച്ഛനെ തോപ്പിക്കാൻ കുരിശുമായി വന്നിരിക്കുന്നത് ഒരു അമ്മച്ചി തന്നെയാണല്ലോ. അത് ഒരു പാവം പുരോഹിതന്. നോ, ഹീസ് നോട്ട് എ പ്രീസ്റ്റ്. ഹീസ് ആൻ ആന്റി എപ്പിസ്കോപ്പൽ, ആന്റി ഇവാഞ്ചലിക്കൽ, ആന്റി പാപ്പൽ പ്രൂലൻ പേഴ്സൺ. സുവിശേഷത്തിന്റെ പേരിൽ നാട് മുഴുവൻ കുരുതിക്കളങ്ങൾ തീർക്കുന്നവനെ തളയ്ക്കാൻ ഇനിയെങ്കിലും അല്പം ധൈര്യം കാണിച്ചൂടെ? ആര് ധൈര്യം കാണിക്കണമെന്നാ ഈ വാദിക്കുന്നത്? ജെയിംസ് ജോർജ് എന്ന ലോ ആൻഡ് ഓർഡർ ഇൻസ്പെക്ടർ ജനറൽ. എന്റെ ഈശോയെ, ഞാൻ എന്നതായി കേൾക്കുന്നേ? നിങ്ങളൊക്കെ എന്നതാ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ സിസ്റ്ററെ, ഞാൻ ഇരിക്കുന്നത് പഴയ ദിവാൻ സി പിയുടെ കനകസിംഹാസനത്തിലൊന്നുമല്ല,
ഇയാൾ 5 രൂപ പോലീസും അല്ല. എന്റെ തലയ്ക്ക് മുകളിലെ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട്, അരിവാള്. മനസ്സിലായില്ല അല്ലേ? സർക്കാര് ഈ സുവിശേഷത്തിലെങ്ങാനും തൊട്ടാറുണ്ടല്ലോ. സുവിശേഷം കാളിയറച്ചന്റെ സുവിശേഷം എന്ന് പറയൂ. വിശക്കുന്നവന്റെ വായിൽ പാലും റൊട്ടിയും തിരികെ കൊടുത്ത് അതിന്റെ പ്രതിഫലമായി അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ഈശ്വരനെ വലിച്ചു പറിച്ചെടുത്ത് കീറി കളയുന്ന സുവിശേഷം, അതല്ല ക്രിസ്തുവിന്റെ ലോഡ്ജ് പ്രയർ. നിക്കോ സ്റ്റീരിയോവിൽ 10,000 വാട്സിൽ വിശ്വാസികളെ ഹിസ്റ്റീരിയ പിടിപ്പിച്ച് അലറിക്കുന്നതല്ല സുവിശേഷം. ഫാദർ ക്ലെമൻ കാളിയറിനത് അറിയില്ലെങ്കിൽ എനിക്കറിയാം. ആ മനുഷ്യൻ കാരണം അന്തസ്സും അഭിമാനവും ചവിട്ടി അരിക്കപ്പെട്ട 100 കണക്കിന് കുടുംബങ്ങളുടെ കഥ എനിക്കറിയാം. ഇനിയും അയാളെ വളർത്തിയാൽ, വളരാൻ വിട്ടാൽ ആസനത്തിൽ മുളച്ച തണൽ മരം പോലെ കൊണ്ടു നടക്കണം. നടന്നേ പറ്റൂ. വല്ല NH MC റോട്ടിലോ KK റോട്ടിലോ ഇറക്കാൻ നിൽക്കുന്ന തെണ്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് ചളുക്കാൻ മാത്രമുള്ള ആരോഗ്യവും ശേഷിയേ എനിക്കിപ്പോ ഉള്ളൂ. പിന്നെ അച്ഛനെ കുറിച്ച് സിസ്റ്റർക്ക് അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞോളൂ. ഞാനത് പാസ് ചെയ്തേക്കാം സ്പെഷ്യൽ ബ്രാഞ്ചിന്. സർ, കാളിയാറച്ചൻ ലൈനിലുണ്ട്. അത്യാവശ്യമായിട്ട് സാറിനെന്തോ പറയാറുണ്ടെന്ന് കണ്ടിട്ട്. സർ, ഞങ്ങളിവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ ഇല്ല, കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാന്ന് പറയും. സർ, എന്നെ വിശ്വസിക്കാം. പൂർണ്ണമായും ഒരറ്റാക്കിന് മുമ്പ് എല്ലാ ലൂപ്പ് ഹോൾസും നമ്മൾ അടച്ചിരിക്കണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, സിസ്റ്റർ കളക്ട് ചെയ്ത എല്ലാ എവിഡൻസും എന്നെ ഏൽപ്പിക്കൂ. സോറി സർ, ഞാൻ തരില്ല. നൗ ഐ ഫീൽ എ ട്രിക്കി ട്രാപ്പ്. ഐ ആം എക്സ്ട്രീംലി സോറി. കാളിയറച്ചന്റെ ഈ നിൽക്കുന്ന അപ്പോസ്റ്റലിന്റെ മുന്നിൽ എവിഡൻസുകൾ അടിയറ വെച്ച ഒരു വിഡ്ഢിയാവാൻ എനിക്ക് താല്പര്യമില്ല SP സർ. ഞാൻ പോകുന്നു. ഐ ഫീൽ ഷെയിം ഓൺ യു സർ. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ അറസ്റ്റ് ഹിം. തന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടോ അൻവറെ. ഐ വിൽ ഷോ യു സർ. ലെറ്റ് അസ് സീ. ഒരു ബ്രദറിനെ പോലെ കരുതി ഞാൻ പറയാ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അല്ലെങ്കിൽ തുപ്പാനോ ഇറക്കാനോ കഴിയാതെ കൊക്കിലിരുന്ന് ശ്വാസം മുട്ടി ചത്തുവോ? അങ്ങനെ ചാകേണ്ടി വന്നാൽ ഈ കൊക്കിലിരുത്തി തന്നെ ശ്വാസം മുട്ടിച്ച് ഞാൻ കാളിയറച്ചനെ കൊല്ലും. അല്ലാതെ സാറിനെ പോലെ ആസനത്തിൽ മുളച്ച ആ തണൽ മരത്തിന് കീഴെ ഈ നാൽക്കാലി കസേരയിൽ മറ്റൊരു നാൽക്കാലിയായി തികട്ടി വരുന്നത് വിഴുങ്ങിക്കൊണ്ട് ഞാൻ ഇരിക്കില്ല സർ. ഐ അൻവർ റാവുത്ത് IPS, എൻറ്റയർലി ഡിഫറൻറ്റ് ഫ്രം യു. ഇതുപോലെ SP വഴിമുടക്കി ഈ കാളിയറച്ച ഉണ്ടാവും. എന്നെ എന്റെ വഴിക്കൻ വിട്ടേക്കണം. ഇല്ലേ, അതെല്ലാവർക്കും മോശമാണ്, നാശമാണ്. ഈ വെളുത്ത ലോഹ ഇട്ട് കൊന്ത ഉരുട്ടി കുർബാനയും ചൊല്ലി കുംഭസാരിപ്പിച്ച് മാത്രം നടക്കുന്ന ഒരു പുളുന്താൻ അച്ഛനാണ് ഞാനെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കില് നിനക്ക് തെറ്റി. എന്റെ പ്രവൃത്തികളിൽ കൈകടത്തിയാൽ ആ കൈ ഞാൻ വിട്ടു. എന്നോ പിന്നെ താനങ്ങോട്ട്? വിശുദ്ധ യൂദാസ്ലിഹയുടെ നൊവേനയ. ഇതുപോലെ സഹിക്കാൻ വയ്യാത്ത കോപം വരുമ്പോ മനസ്സിരുത്തി ചൊല്ലിയാൽ മതി. കോപം തണുക്കും, വിവേകം വരും. ഡിഗ്രേഷ്യ ഗ്ലോറിയ ഇൻ എക്സലൻസ്. കാണാം. ഒരു കന്യാസ്ത്രീ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിഴക്കരുത്. പിഴ ചെയ്താൽ അതിനുള്ള ശിക്ഷ ഭീകരമായിരിക്കും. യു ആർ എ നൺ, അൺഫിറ്റ് ടു ഫൈറ്റ്. എന്നെ പൊളിച്ചെഴുതാൻ ശ്രമിക്കരുത് സിസ്റ്റർ. സിസ്റ്റർക്ക് ബുദ്ധിയുണ്ടെന്ന് എനിക്കറിയാം. A word is enough for a wise man. So, get away from me. This talk, Bible oru vaakku ormayilla. Njan ariyada bhoomiyil oru pulkodi polum koliyunnilla. Oru manjudulli polum poliyunnilla. Maravil ninnu cheynathu pagallenna pole njan kaanunu. Ningalkku maravaayirikkunna onnum enikku maravaagunnilla. Ellam njan ariyunu.
എല്ലാം ഞാൻ കാണുന്നു. മേലിൽ ഇത് ആവർത്തിക്കരുത്. May God bless. നീ ചുമ്മാ ദുസ്വപ്നം വല്ലതും കണ്ടാവോ അമ്മണി? മോൾക്ക് എന്നാ പറ്റാനാ? മോനെ ഒന്ന് മടത്തിലോട്ട് വിളിക്ക്, എനിക്ക് എന്റെ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കണം. വായിച്ചറിയില്ലേ, പാപത്തിന്റെ ശമ്പളം മരണം. ദിവ്യബലിയർപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. മനസ്സാകെ കലങ്ങിയിരിക്കുന്നു. കളക്ടർ ബംഗാൾ വിളിച്ച് അവനോട് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണാൻ പറയണം. കേരള ഗണേശ മാമച്ചോട് ഇത്രയും വരെ വരാൻ പറയണം. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് സംഭവിച്ചോളൂ. ആ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ എനിക്കത് ഉറപ്പായിരുന്നു. അവരുടെ നടപ്പത്ര ശരിയല്ലായിരുന്നു പിതാവേ. ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു കന്യാസ്ത്രീയെ കാണാൻ പാടില്ലാത്തതൊക്കെ വെച്ച് അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പ്രാക്ടീസ് നിർത്തിക്കൊള്ളാൻ ഞാൻ മടത്തി പിടിച്ച് പറഞ്ഞായിരുന്നു. ആടിയ നാവും ഓടിയ കാലും ഒരിക്കലും നിൽക്കുകയില്ല പിതാവേ. അഥവാ നിൽക്കുകയാണെങ്കിൽ തന്നെ ദേ ഇതുപോലെ ഒടുക്കത്തെ ദിപ്പായിരിക്കും. തികഞ്ഞ ധിക്കാരിയല്ലായിരുന്നു അവര്. രണ്ടു ദിവസം മുമ്പ് പള്ളിയിൽ വന്ന എന്റെ അടുത്ത് കുമ്പസരിച്ച സിസ്റ്റർ, അന്നേരം ഏനക്കണമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്തായാലും ചീത്തപ്പേര് കേൾപ്പിക്കുന്ന മുമ്പ് പോയത് നന്നായി. ആനപ്പുണ്ണു വന്ന ആന നിന്നാലും ചെരിഞ്ഞാലും നാറും പിതാവേ. ഈ സിസ്റ്റർ ജീവിച്ചിരുന്നാലും ചത്താലും ചീത്തപ്പേര നാറ്റവ. ഇനി നാം എന്തോ ചെയ്യും മാമച്ചൻ? അവന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടാ മാമച്ചൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പോ ആദ്യത്തെ ചാവാണോ? അല്ല, ചത്തശിഷ്ണ ഉയർത്തെഴുന്നിപ്പിക്കാൻ പിതാവാരാ? മിശാമ്പ്രാനാണോ? അതുമല്ല. അപ്പൊ നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കൊച്ചിഷെ കൊന്നതാരാ, കൊച്ചിഷെ കൊന്നതാരാ എന്ന് വെച്ചാൽ ഇങ്ങനെ ലോഹയിട്ടവരൊക്കെ സംശയത്തിന്റെ സൂചിമുനെ നിൽക്കും എരിപൊരിയോടെ. അല്ലേ കളക്ടറെ? രൂപതാധികാരിയുടെയും ജില്ലാധികാരിയുടെയും ചോര ഒരപ്പന്റെ തന്നെയല്ലയോ? സ്വല്പം ചുറ്റിയിട്ടാണെങ്കിലും ഏത് ചോരക്കറയും സർക്കാർ ചെലവിൽ കഴുകിക്കളയാൻ കലക്ടർ പോളച്ച മനസ്സ് വെച്ചാൽ നടക്കത്തില്ലയോ? ഞാൻ വിചാരിച്ചാലും നടക്കില്ല. ഇപ്പോ ഇപ്പോഴെന്നല്ല, ഒരിക്കലും ഒന്നും നടക്കത്തില്ല. ആ ഒരു കാര്യം പിതാവ് പ്രത്യേകം ഓർമ്മ വെച്ചേക്കണം.
ഒന്ന് രണ്ട് മണിക്കൂറിനകം ഇത് ലോകമായ ലോകം മുഴുവൻ അറിയും, അറിയിക്കും. എവിടുന്നൊക്കെയാ ഭാര്യയും കൊണ്ട് ഓരോരുത്തന്മാർ വരുന്നതെന്ന് മിശാമ്പരം വിചാരിച്ച പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പോലീസുകാരോ പത്രക്കാരോ ടിവിക്കാരോ ആര് വന്ന് ചോദിച്ചാലും എങ്കും തൊഴാത്ത മറുപടി അരവിന്ദന് കൊടുക്കാവൂ. ഇല്ലെങ്കിൽ പുളിപ്പിക്കും മുഴുവനും. നീണ്ടകരപ്പാലത്തെ കയറിയ പോലെ നാറും. ഞാൻ ഇവിടുത്തെ എം എൽ എ ആയിരിക്കുന്നിടത്തോളം കാലം പിതാവിനും രൂപതയ്ക്കും ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചത്ത സിസ്റ്ററിന് ഒരു ആങ്ങളച്ചെറുക്കുന്നുണ്ട്. കുംഭസാരവും കുർബാനയും കൂടാത്തൊരു പരീക്ഷ. കരിന്തിരിയാണവൻ, കത്തിക്കയറാതെ നോക്കിക്കോണം. മാമച്ച മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വിശ്വസിക്കാൻ. വാഴ്ത്തല്ലേ വാഴ്ത്തല്ലേ. കഴിഞ്ഞ തവണ ഓട്ടുകുത്ത് പെരുന്നാളിന് അവിടുന്ന് അപ്പവും വീഞ്ഞു ഓട്ടും വാഴ്ത്തി വിളമ്പേ. എന്റെ പന്തിയിലല്ലോ, തൊടുപുഴക്കാരൻ തോമാച്ചന്റെ പന്തിയിലല്ലേ. ഒരു തെറ്റ് ഏത് മാർപ്പാപ്പായിരിക്കും പറ്റും. ഞാൻ അതങ്ങ് ക്ഷമിച്ചു. വിശപ്പ് സഹിച്ച് സഭയ്ക്കു വേണ്ടിയും പുന്നശ്ശേരി തിരുമേനിക്ക് വേണ്ടിയും ഈ മാമച്ചൻ പൊരുതും പോരാടും പട നയിക്കും. ഇറ്റലിയിലെ ശവരിയാർ മാർക്കോസിനെ പോലെ. ആ തൃക്കൈ ഈശോ മിശയ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ. കർത്താവേ, എവിടെയാ കിണർ? ബാക്ക് സൈഡിലാണ് സാർ. കമ ഓൺ. മദർ സുപ്പീരിയർ. ആ മദർ, ഈ ആരേത്? സിസ്റ്റർ അമലയുടെ അമ്മയാണ് സാർ. ഞാൻ എന്റെ മോളെ ഒരു നോക്ക് കണ്ടോട്ടെ. എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോ സാറേ. എന്റെ മോൾ ആത്മഹത്യ ചെയ്യല. നിത്യജീവന നിരക്കത്ത് ഒരു കാര്യം അവൾ ചെയ്യില്ല. ഞാൻ ഒന്ന് അവളെ കണ്ടോട്ടെ. ചേച്ചി സിസ്റ്ററെ കാണിക്കരുത് സാറേ. ചേച്ചിക്ക് അത് കാണാനുള്ള ശേഷിയില്ല. എന്റെ മോക്ക് ഈ ഗതി വന്നല്ലോ. അറിയില്ലേ ചേച്ചി. ബോഡി ആരാ ആദ്യം കണ്ടത്? സിസ്റ്റർ വിമല. ഫയർഫോഴ്സ് റെഡിയാണ് സാർ. ബോഡി പുറത്തേക്ക് എടുത്തോളൂ സാർ. Thank you.
ഈ റൂം സീൽ ചെയ്യണം സാർ. എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്തേക്കണം. ബോഡി ഇനി മരവിച്ചിട്ടില്ല, അതായത് മരിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടില്ലെന്നർത്ഥം. ഇപ്പൊ സമയം 9:10. അപ്പൊ ഇന്നലെ രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ആയിരിക്കും മരണം സംഭവിച്ചിട്ടുള്ളത്. എഴുത്തച്ഛാ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സാർ, മദറമ്മയ്ക്ക് ഇനി വയ്യ. ലോകം, പിശാജ്, ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു. തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും പാപമോചനം കിട്ടില്ല. ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എന്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുതെന്ന ഒറ്റ യാചനയെ എനിക്കുള്ളൂ. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്ന് സിസ്റ്റർ അമല. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്നും കിട്ടിയ സൂയിസൈഡ് നോട്ടാണ്. മദറിനാണ് ഈ കത്ത്. സിസ്റ്റർ അമലയുടെ ഈ കുംഭസാര കത്തിന് മറുപടി മദർ പറഞ്ഞേ പറ്റൂ. എനിക്കൊന്നും പറയാനില്ല. ഇതാണ് മറുപടിയെങ്കിൽ ഇപ്പൊ മദറിന്റെ മനസ്സിൽ കുറ്റബോധം തോന്നുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരിയല്ലേ? അല്ല. യെസ്, ലോകം, ശരീരം, പിശാജ് ഇവ മൂന്നും കൊണ്ട് സിസ്റ്റർ അമല ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അറിയാം, മദറിനറിയാം. ഈ കത്തിലെ വരികൾ വായിച്ചാൽ ആർക്കും അത് മനസ്സിലാവും. നിങ്ങളുടെ ഒക്കെ പീഡനം സഹിക്ക വയ്യാതെയാണ് സിസ്റ്റർ അമല ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ മദറിനെ നിഷേധിക്കാൻ പറ്റൂ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കിടന്നത്? 10 മണിക്കാണ് ഞാൻ ഉറങ്ങാറ്. മദറിന്റെ ഉറക്കത്തിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. സിസ്റ്റർ അമല ഇന്നലെ രാത്രി എത്ര മണിക്ക് ഉറങ്ങാൻ കിടന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതെനിക്കറിയാൻ മേല. പിന്നെ എന്തറിയാം? ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു. മരിച്ച അമല സിസ്റ്ററുടെ റൂം ക്ലീൻ ചെയ്തിട്ട് എത്ര ദിവസമായി? ഇന്നലെ ഉച്ചയ്ക്ക് അടിച്ചു വാരിയിട്ടതാണ്. ഉറപ്പാണല്ലോ? അതെ, ഞാൻ ഇന്നലെ മുറി ക്ലീൻ ചെയ്തത്. അപ്പോ അമല സിസ്റ്റർ റൂമിൽ ഉണ്ടായിരുന്നു? ഇല്ല, കോടതിയിൽ പോയിരിക്കുന്നു. ഈ സിസ്റ്റർ അമല ആളെങ്ങനെ എല്ലാം വലിച്ചു വാരിയിടുന്ന കൂട്ടത്തിലാണ്? അല്ല. പിന്നെ ആരാണ് ആ മുറി ആകെ ഇളക്കി മറിച്ചിട്ടത്? ഞങ്ങൾക്കറിയില്ല. ഇന്നലെ ആരൊക്കെയായിരുന്നു സിസ്റ്റർ അമലയുടെ വിസിറ്റേഴ്സ്? പ്രത്യേകിച്ച് അങ്ങനെ ആരും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ആരും വന്നിട്ടില്ല എന്നല്ലോ. ഈ പ്രത്യേകിച്ച് എന്ന വിശേഷണത്തിൽ പെടാത്ത ആരൊക്കെ വന്നു? ആരും വന്നിട്ടില്ല. എത്ര മണിവരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം? 5 മണിവരെ. 5 മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ? സാധാരണ നിലയിൽ പ്രവേശനം അനുവദിക്കില്ല. അപ്പൊ വരുന്നത് അസാധാരണക്കാരനാണെങ്കിൽ പ്രവേശനം അനുവദിക്കും അല്ലേ? ആര് വന്നാലും വിസിറ്റേഴ്സ് ബുക്കിൽ പേരെഴുതി വെക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട്? സിസ്റ്റർ അമല അടക്കം 30 പേർ. ഓക്കെ മദർ. 1 more question. സിസ്റ്റർ അമലയുടെ മരണം ആദ്യം വിളിച്ചറിയിച്ചത് ആരെയാണ്? അത് പറയണം. ഫാദർ ക്ലെമൻ കാളിയാറിനെ. ഓഹോ, യുവർ ഗുഡ് നെയിം പ്ലീസ്. വിമല. സിസ്റ്റർ വിമലയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ, എനിക്കത് അറിയണം. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട. മൈഥിലി. യെസ് സർ. ഇവരൊക്കെ ഇന്നലെ രാത്രി കോൺവെന്റിൽ ഉണ്ടായിരുന്നവരാണ്. നിങ്ങളൊക്കെ ആരാ? ഞങ്ങളൊക്കെ സുവിശേഷ വേലയ്ക്ക് നടക്കുന്നവരാ സാറേ. എപ്പോഴാ ഇവിടെ വന്നത്? ഇന്നലെ സന്ധ്യക്ക് പേരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നവരാണ് സാർ. ഇവരുടെ പേരൊന്നും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ ഇല്ല. ഞങ്ങൾക്ക് ഇന്ന് തന്നെ പോണം. ഞങ്ങൾക്കും ഇന്ന് തന്നെ പോണം. എഴുത്തച്ഛൻ, ഇവരെ വേഗം സ്റ്റേഷനിൽ കൊണ്ടുപോകും. അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോയിക്കോളാമേ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കുഞ്ഞാടുകളെ, വെള്ളരി പ്രാവുകളെ, മാടപ്രാവുകളെ, കണ്ണാട വെച്ച പ്രാവുകളൊക്കെ നടന്നാട്ടെ. കർത്താവേ, വരണം മദർ. ഇന്നലെ വിസിറ്റേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്ന് അല്പം മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ? അതൊന്നാമത്തെ കള്ളം. ആ പോയ 5 പേരും ഈ വിസിറ്റേഴ്സ് ബുക്കിൽ രേഖപ്പെടുത്താത്ത രഹസ്യ അതിഥികളാണെന്നുള്ളത് 2-ാമത്തെ കള്ളം. ഇനിയുണ്ടോ ഇത്തരം രഹസ്യാതിഥികൾ വേറെ? കള്ളം പറഞ്ഞ് അധിക നേരം പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല മദർ. ആ Thank you.
കാലമായി വായന തുടങ്ങിട്ട്? മൂന്നാല് വർഷമായേ. ഞങ്ങളുടെ വയറ്റിപ്പഴപ്പാണേ. എന്നാ വായിക്കാൻ കേക്കട്ടെ. ഞാൻ എന്റെ പ്രിയന്റേതാണ്, അയാൾ മോഹിക്കുന്നത് എന്നെയാണ്. എന്റെ പ്രിയൻ എന്നോട്. മതി, ഇങ്ങനെ വായിച്ചാ നിങ്ങളുടെ വയറ്റി പഴുപ്പ് വരും. ഇന്നലെ പകല് എത്ര മണി വരെ വായിച്ചു? വൈകിട്ട് 5 മണി വരെ. അത് കഴിഞ്ഞ് കോൺവെന്റിലെ ഹോസ്റ്റലിൽ വന്ന് കിടന്നു. വന്ന ഉടനെ കിടന്നോ അല്ല പിന്നെയും വായിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങിപ്പോയി. ശരിയാ, നല്ല ക്ഷീണം കാണും. ഈ വായന എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയല്ലേ. ഇന്നലെ രാത്രി മഠത്തിനകത്ത് എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് എല്ലാറിയാം. സത്യനോട് തുറന്നു പറയണം. എനിക്കൊന്നും. നിങ്ങളുടെ ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ വിക്കും വെച്ചാ വായിക്കാൻ നടക്കണേ. നിങ്ങൾ പറയാം. കർത്താവാണ് സത്യം, എനിക്കൊന്നും അറിയില്ലേ. എന്താ കർത്താവ് എന്ന് വിളിച്ചാ വിളിയേക്കാം? കർത്താവാണോ നിങ്ങളുടെ ഭർത്താവ്? ഞാൻ നിങ്ങളെ മറിയെന്ന് വിളിക്കും. അപ്പൊ വിളിയേട്ടാ മതി കേട്ടാ. കേട്ടോളാം. ഇവരെല്ലാം പേര് നാളെ എഴുതിയെടുത്ത് വിട്ടോളാം. ഞാൻ എപ്പൊ വിളിച്ചാലും ഇവിടെ ഒന്ന് വായിച്ചോളാം കേട്ടാ. മറിയം. ഈ മദർ എങ്ങനെയാള്? ഐ മീൻ ഇൻ പേഴ്സൺ. ഇച്ചിരി കൂടിയ സ്വഭാവത്തിലോ അതോ? പറയണം. ഇന്നലെ രാത്രി കോൺവെന്റിൽ സംശയാസ്പദമായി എന്തൊക്കെയാ നടന്നത്? പകൽ ആരൊക്കെ വന്നു പോയി? യെസ്, ടെൽ മീ, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് കാളിയാറച്ചൻ കോൺവെന്റിൽ വന്നത്? പറയണം. അയ്യോ, അച്ഛൻ വന്നോന്ന് എനിക്കറിയാമല്ല. കാണാത്ത കാര്യമൊന്നും ഞാൻ പറയല്ല ഒരിക്കലും. അതിന്റെ അർത്ഥം അച്ഛൻ അവിടെ വന്നിട്ടില്ലെന്നല്ല, വന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെന്ന് മാത്രം. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ. അറിയാമെന്നോ? സിസ്റ്റർ വച്ചൻ അങ്ങനെ പലതും അറിയാം. അത് താൻ തന്റെ മാളത്തിലേക്ക് വിളിച്ചു വരുത്തി നിർത്തി വെച്ച് പരീക്ഷിച്ചു നോക്കണ്ട. വാട്ടിക്കളഞ്ഞലോട് ഒരാവത്രേ താൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററെ, മനസ്സിൽ ഒന്നും വെച്ചേക്കല്ലേ. നൊവേനയ്ക്ക് പ്രാർത്ഥിക്കാൻ മുട്ടുമേ നിൽക്കുമ്പോ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മുട്ടിപ്പായിട്ടൊന്ന് കേളണേ. ഇവര് വിളിച്ചാ കർത്താവ് വേഗം കേൾക്കും. മണവാട്ടിമാരല്ലേ. പിന്നെ സിസ്റ്റർ പോയട്ടെ. ആ സിസ്റ്ററെ, ഇയാൾ എന്നേലും പേപ്പറിൽ പിടിച്ചു വാങ്ങിച്ചായിരുന്നു? ഇല്ല. ശരി. താൻ സ്പോട്ടിൽ പോയല്ലേ? പോയിരുന്നു സർ. കണ്ടിട്ട് എന്നാ തോന്നി? ഇറ്റ് വാസ് എ കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് തന്നോട് ആര് മൊഴിഞ്ഞു? ആരും മൊഴിയാതെ തന്നെ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട് സർ. മിനിമം കോമൺ സെൻസ് ഓഫ് ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. കോമൺ സെൻസ് ക്രാപ്പ്. എടോ, സൂയിസൈഡ് ആണോ മർഡർ ആണോ എന്നറിയാതെ താൻ എന്നാത്തിന്റെ പേരിലാ മഠത്തിലെ സിസ്റ്റർമാരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ദേ, തട്ടറിഞ്ഞ് വേഷം കെട്ടിയില്ലേ, അത്ര പൂശി മയ്യപ്പെട്ടി കിടക്കേണ്ടി വരും. പിന്നൊരു കാര്യം, മേലിൽ എന്റെ അനുവാദം ഇല്ലാതെ മഠത്തിൽ നിന്ന് ആരെ വിളിപ്പിക്കാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ പാടില്ല. മനസ്സിലായോ സർ? ഷൈൻ ചെയ്യാൻ ഇയാൾ പണ്ടേ മിടുക്കനാ. മസൂറി ക്യാമ്പിൽ വെച്ച് ഞാൻ നോട്ട് ചെയ്യുന്നതാ. ഓവർ സ്മാർട്ട് ആകാൻ കിട്ടുന്ന ഒരവസരവും ഇയാൾ പാഴാക്കാറില്ല. എടാ കുണ്ടം പോളെ, കളക്ടർ കല്ലുങ്കൽ പോൾ വർഗീസ് ആയപ്പോ നീ ആ പഴയ പേരങ്ങ് മറന്നു അല്ലേ? ഷട്ട് യുവർ റോട്ടൻ മൗത്ത്. എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാൻ അത് അടയ്ക്കുന്നുള്ളൂ. ക്യാമ്പിലെ ഷൂഷൈനർ ചെക്കനെ മുറി കയറ്റി തോന്നിയാസം ചെയ്ത് കൊല്ലാറാക്കിയപ്പോ ഓടിക്കൂടിയവരുടെ കൂട്ടത്തിലാണോടാ നീ എന്നെ നോട്ട് ചെയ്തത്? അല്ലെങ്കിൽ നൂൽബന്ധമില്ല എന്ന നിന്റെ അടിനാവി നോക്കി ഞാൻ കാലു മടക്കി തൊഴിച്ചപ്പോഴോ? ഒടിച്ചെടുക്കും ഞാൻ. കണ്ട അണ്ടന്റെ അടവോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താൻ വന്നാലുണ്ടല്ലോ. സോറി സർ. അയാള് പറഞ്ഞോക്ക് നേരാണോ? അയ്യേ, തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടുനടക്കുന്നേ. മന്ത്രി തോമസ്, ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ബോധിപ്പിക്കാനുണ്ടോ? പാവം ഒരു കന്യാസ്ത്രീയുടെ ചാവുദോഷത്തിന് കടപ്പെട്ടിരിക്കുക ഈ അരമന, അത് മറക്കണ്ട. കുടലും പണ്ടവും കുത്തിക്കീറി സ്പിരിറ്റിൽ കുളിപ്പിച്ച് സിസ്റ്റർ അമലേക്ക് എടുത്തിരിക്കുക ആ കോൺവെന്റിൽ. അത് നാം എന്ത് വേണം? ഇനി നാറ്റിക്കാതെ നോക്കണം. ആ സഹോദരിയുടെ ശരീരത്തോട് കാണിക്കാത്ത ദയ ആത്മാവിനോടെങ്കിലും കാണിക്കണമെന്ന് പറയുമായിരുന്നു. നോ, ഇമ്പോസിബിൾ. തൽക്കാലം ദുഷ്ടചാവുകൾക്ക് അടക്കാൻ ശ്മശാനത്തിന് പുറത്തൊരു കുഴിയുണ്ട്, അവിടെ ഒക്കെ കിടപ്പുണ്ട്. ആ കൂട്ടത്തിലെ ഇതിനെയും കുഴി കുത്തി താത്തുന്നുള്ളൂ. സഭാചട്ടങ്ങൾ തോമാറ്റം പഠിച്ചിട്ടുള്ളേ, അത് തോന്നുമ്പോ പൊളിക്കാനുള്ളതല്ല. പൊളിക്കും, ഒരുപാട് തവണ പൊളിച്ചിട്ടുണ്ട്. ആളും തരവും നോക്കി മനസ്സ് തുറന്ന് പിന്നോട്ടും മറിച്ചു വായിച്ചു നോക്കിയിച്ചു മതി ഈ സഭാപ്രമാണത്തിന്റെ കെട്ടഴിക്കാൻ. വെണ്ണക്കല്ലിൽ തീർത്തൊരു കല്ലറയുണ്ട് അപ്പുറത്തെ ശവക്കോട്ടയില്. ചിന്തയിലുണ്ടോ? പീരുമേട് ചായത്തോട്ടത്തിലെ പെമ്പിള്ളേരുടെ വെട്ടരിവാൾ കൊണ്ട് വെട്ടേറ്റ് ചത്ത ഒരു ജോസഫ് പുന്നശ്ശേരിയെ, അവിടത്തെ പുന്നാരനിയനെ. ആ ദുഷ്ടശാവിന്റെ ശവം തെമ്മാടിക്കുടിയിലേക്ക് വലിച്ചെറിയുന്നത് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പകരം ആ പുടുത്ത് നാറിയ ഇറച്ചിക്കെട്ട് ദേ ഇമ്മാതിരി പത്തിരുവെണ്ണത്തിനെ കൊണ്ട് ചുമപ്പിച്ച് നഗരി കാണിച്ച് പനിനീരിൽ കുളിപ്പിച്ച് കുന്തിരിക്കം പുകച്ച് കബറടക്കിയതും മറന്നിട്ടില്ല ഈ നാടും നാട്ടുകാരും. അന്ന് അവിടുന്ന് പെണ്ണുപിടിയൻ കുഞ്ഞനിയന് വേണ്ടി പൊളിച്ചെഴുതിയ ആ പഴയ നിയമമുണ്ടല്ലോ, ഇപ്പൊ ഒന്ന് പൊടിതെറ്റി എടുക്കാൻ ഞാൻ പറഞ്ഞുള്ളൂ.
ഒക്കുവോ? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലുണ്ടല്ലോ. ഈ പുന്നശ്ശേരിക്കാരുടെ കുടുംബകലറ അലവാങ്കുകൊണ്ട് കുത്തിപ്പൊളിച്ച് അവന്റെ അസ്ഥിക്കൂടമെടുത്ത് തിരിച്ച് തെമ്മാടിക്കുഴിയിലിട്ടിട്ട് ഈ തോമസ് കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോവും. നമുക്കൊന്ന് ആലോചിക്കണം തോമസേ. അതിനുള്ള സമയമില്ല. ശവം കിടന്ന് നാറും. അതിന് നാറ്റിച്ചാൽ ഗലീലി കടലിൽ പോയി കുളിച്ചാൽ പോലും പോകാത്ത വിധത്തിൽ ഞാനും നാറ്റിക്കും. റോമിലോട്ട് ഞാനും വിളിക്കും. ആദ്യം മുതലേ എണ്ണി എണ്ണി പറയും ഞാൻ. ഈ നിഷേധിക്ക് വോട്ട് കൊടുക്കരുത് പണ്ടാ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ സഹിച്ചോ? ലോഹയിട്ട് അന്നു മുതൽ അച്ഛനെ കർത്താവ് സഹിക്കുന്നില്ലേ? അതിനു വല്ല സഹനമൊന്നും അച്ഛനെ എന്നോട് കാണിക്കണ്ട. പിതാവ് തീരുമാനം പറഞ്ഞില്ല. ചെവിത്തേരിൽ അടക്കാൻ ഒക്കുകയല്ലാന്ന് തന്നെയാ പിതാവിന്റെ തീരുമാനം. അത് തീരുമാനിക്കേണ്ടത് കാളിയാറച്ചനല്ല, തിരുമേനിയുണ്ട്. സിസ്റ്റർ അമലയെ എല്ലാ കൂതാശകളും കൊടുത്ത് പള്ളി സെമിത്തേരിയിൽ തന്നെ അടക്കണം. അങ്ങോട്ട് മാറാൻ. ബറിയൽ നടത്തരുത്. വി നീഡ് ദ ബോഡി ബാക്ക്. എന്നാത്തിന്? സിസ്റ്റർ അമലിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്യണം. എടാ, ഈ കന്യാസ്ത്രീയുടെ ചാവിൽ ഞങ്ങൾക്ക് ഇല്ലാത്ത സംശയത്തോളം വേറെ ആർക്കാണ് ഉള്ളത്? ആർക്കാ ദണ്ണോ എന്ന് അറിയണോ? തനിക്ക് അറിയണം. എഴുത്തച്ച. ഓഹോ, ഇവനായിരുന്നോ ദണ്ണം? അതേടാ, എന്റെ പെങ്ങളെ കഷ്ടകാലത്തിന് അവർ നിന്റെയൊക്കെ രൂപതയിലെ കന്യാസ്ത്രീയായത് അന്ന് തുടങ്ങിയ എന്താണ് നിനക്കൊക്കെ വെട്ടിക്കേറി വീതം വെച്ച് കളിക്കാൻ നിന്റെ മെഡിക്കൽ കോളേജ് ശവക്കെട്ടാണെന്ന് വിചാരിച്ചോടാ. വെഞ്ചരി ചൊപ്പീസ് ജോലി കുഴി വെക്കാൻ പോകുന്ന ശവമാ. ഓരോരങ്ങോരം നിന്റെ കൈ തൊട്ടാൽ ആ കൈ വെട്ടി ഞാൻ കപ്പയ്ക്ക് വളം വെച്ച് കളയും. വിളിക്കണേ കളി അച്ഛനെ. മധ്യവേഗരയിലെ ക്രമസമാധാന തകർച്ചയെ തുടർന്ന് ഡൽഹിയിൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജോയിന്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഈശോ പണിക്കർ ഐ പി എസിനെ സ്റ്റേറ്റ് സർവീസിലേക്ക് തിരിച്ചു വിളിക്കാനും സെൻട്രൽ സോൺ ഡി ഐ ജി ആയി നിയമിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അടിയന്തരമായി തീരുമാനിച്ചു. പിതാവിനെ ഒന്ന് കാണും. അട്ടപ്പാതരായിട്ട് കേറി വന്നിട്ട് പിതാവിനെ കാണണമെന്നോ? പിതാവ് ആരാന്നാ? സാധാ കപ്പിയാരാന്ന് കരുതിയോ? അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഫോണെ വിളിച്ചായിരുന്നു? ഇല്ല. പിതാവിനെ മുൻപരിചയമുണ്ടോ? അതുമില്ല. പിതാവിന് തന്നെ അറിയാവോ? ഓ, അതെനിക്കറിയാൻ മേല. താൻ ഇങ്ങനെ എന്നെ ചോദിച്ചാലും അല്ല ഇല്ല പുല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന ഞങ്ങൾ എന്നെ ചെയ്യാനാ? ഇല്ലാത്ത കാര്യം പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ഉള്ള ഒരു കൂട്ടം കാണിക്കാം. ഈശോ പണിക്കർ ഐ പി എസ് ഡി ഐ ജി. അതെ, അച്ഛൻ ഒരു അല്പനേരം കൊണ്ട് ഒരുപാട് വേർത്തതല്ലേ. കുറച്ചുനേരം കാറ്റ് പോയി, ഞങ്ങൾ കണ്ടോ. നടക്ക. ഫാദർ കാളിയാർ വിചാരിക്കുന്ന പോലെ അശുഭങ്ങളായ ഒരു കാര്യവും നടക്കില്ല. അയാൾക്ക് നമ്മെ മുഖം കാണിക്കണമെന്ന് തോന്നിയാൽ അനുവാദം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈശോ ഡൽഹിന്ന്? ഇടമറ്റം പാലക്കൽ ഡോക്ടർ ഈശോ പണിക്കർ ഐ പി എസ് അല്ലേ? ഈശോ മിസ്സിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഡൽഹിയിൽ വെച്ച് പതിവായി സെന്റ് തോമസ് കത്തീഡ്രലിൽ കുർബാന കൂടാൻ പോകുന്ന താൻ ശരിയല്ലേ? പുന്നശ്ശേരി പിതാവിന്റെ ശിരസെടുക്കാൻ സഹാക്കന്മാർ പൊന്നരുവാളും പിടിപ്പിച്ച് പുതിയ ഡി എ ജി വിടുന്നു എന്ന് കേട്ടപ്പോൾ അത് നമ്മുടെ പഴയ സതീത്തൻ ചാക്കോ പണിക്കരുടെ മകനാണെന്ന് ഓർമ്മിപ്പിച്ചത്
ഡൽഹി ബിഷപ്പ് മാനുവൽ പെരേരയാണ്. ഈ മുഖം ഓർക്കാൻ നാം അല്പം ക്ലേശിച്ചു. മറക്കാൻ കഴിയുന്നത് പലപ്പോഴും ഒരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ചും പഴയ ബന്ധങ്ങൾ. പക്ഷേ പത്രങ്ങളിൽ അങ്ങയുടെ ഈ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറന്നില്ല, ശ്രമിച്ചിട്ട്. കഴിഞ്ഞ ലക്കം ഒബ്സർവറിന്റെ മുഖചിത്രം തിരുമേനിയുടെ ഈ മുഖമായിരുന്നു, ഒരടിക്കുറിപ്പ്. ദ ഹോളി മച്ച്. ഇനിയുണ്ട് ബിരുദങ്ങൾ. കയ്യിലിരിക്കുന്ന കുഞ്ഞാടുകളെയും കുഞ്ഞാടുകളുടെ 300,000 വോട്ടും കാണിച്ച് ഏത് സർക്കാരിനോട് വിലപേശാനും വില ഉറപ്പിക്കാനും കഴിവും കരുത്തുമുള്ള പേഴ്സ് പ്രൗഡ് പേഴ്സ്, ശരിയല്ലേ? പക്ഷേ ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് അങ്ങേ കണ്ട അനുഗ്രഹം മാത്രമല്ല, അനുവാദവും വാങ്ങണമെന്ന് മനസ്സിലിരുന്ന അപ്പച്ചൻ പറഞ്ഞു. ചാക്കോ തോന്നിപ്പിക്കും. നന്മയുള്ളവനായിരുന്നു നിന്റെ അപ്പൻ. അപ്പന്റെ ഉള്ള് മുഴുവനായി എനിക്കറിയാം. മകന്റെ ഉള്ളിലിപ്പം എനിക്കറിയില്ല. എന്നാലും ചാക്കോയുടെ മകന് നമ്മുടെ അനുഗ്രഹവും വാഴും എപ്പോഴും കൂടെ ഉണ്ടാവും. പിന്നെ അനുവാദം, ഒരു പോലീസ് ഓഫീസർക്ക് സ്റ്റേറ്റിൽ ഡ്യൂട്ടി ചെയ്യുന്നതിന് നമ്മെപ്പോലുള്ള മെത്രാനച്ചന്മാരുടെ അനുവാദവും സമ്മതമൊന്നും ആവശ്യമില്ല, ഉണ്ടോ? പക്ഷെ എന്റെ അന്വേഷണത്തിൽ പിതാവിന്റെ അജപാലക ഗണത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടാൽ കൊണ്ടുപോയി ക്രൂസ് ചെയ്യണം. കാനോണ്ണിയോമ്മച്ചല്ല, ഇന്ത്യൻ പീനൽ കോഡ് വെച്ച്. അത് ഡി ഐയുടെ മുമ്പിൽ നിൽക്കുന്ന നാം ആണെങ്കിൽ പോലും ദയവേണ്ട, ഭയവും വേണ്ട. ഒരുപാട് കളങ്കം നമ്മുടെയും നമ്മുടെ രൂപതയുടെ മേൽ പതിച്ചിരിക്കുന്നു. ഈശോ, എന്തു വില കൊടുത്തും ആ അഴുക്ക് നമുക്ക് കഴുകിക്കളയണം. എങ്കിലേ കല്ലറകളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആത്മാക്കൾക്ക് ശാന്തി കിട്ടും. ഒരു കൊടിയുടെയും കുരിശിന്റെയും മറവിൽ നാം ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. മിസ്റ്റർ ഡി എജിക്ക് ഈ കാര്യത്തിൽ നമ്മളെ വിശ്വസിക്കാം. നമ്മുടെ അധികാരത്തിന് കീഴിൽ വരുന്ന എന്തിൻ്റെയും ആരുടെയും മേൽ ഈശോ പണിക്കർക്ക് ഇക്കാര്യത്തിൽ സർവസ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ആരും തടയില്ല. യു ക്യാൻ പ്രൊസീഡ്. ഗോഡ് ബ്ലെസ് യു. ഞങ്ങളെ ചിലതെല്ലാം കൂട്ടി കിഴിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അച്ചു? അവനെങ്ങാനും കല്ലറാമാന്തി പൊളിക്കാനും കുഴി തോണ്ടി നോക്കാനും പുറപ്പെട്ടാൽ അവൻ ചെന്നാട്ടാനാലും കീറി തൊലി ഉരിച്ച് ഉപ്പും മുളകും പുരട്ടി വെയിലത്ത് വെച്ചുണക്കിയെടുത്ത് നല്ല തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. ഞങ്ങൾ അവിടെ കിടന്ന് പൊരിയും. അവസാനം വറചട്ടി കിടന്ന് അവൻ തന്നെ വിളിച്ചു പോവും, എനിക്ക് മതിയായേ. ഞങ്ങൾ ഒന്ന് നിർത്തണ്ട അച്ചോ. എന്റെ ഈശോയെ ഇത് ആരാണ് വന്നിരിക്കുന്നത്? റെക്ടറച്ചൻ പറഞ്ഞ നാവങ്ങ് എടുത്തേ ഉള്ളൂ. This is fantastic. എന്നതാ, ഫുഡ് ആണോ? അല്ല, ഈ വീട് റോയൽ ആൻഡ് നോബിൾ. അത് പിന്നെ അങ്ങനല്ലേ വരത്തുള്ളൂ. കാശുള്ള അപ്പന്റെ മോനായിട്ട് നല്ല അലകും പിടിയുള്ള തറവാട്ടിലാ ജെയിംസ് കുട്ടി ജനിച്ചത്. എന്നും പറഞ്ഞത് പേരിന്റെ മുമ്പിലും പുറകിലും ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാറില്ല. ഇല്ലയോ? ചുമ്മാതിരി മാമച്ച, ഈശോ നസ്രാണിയാ. ഓ, അതിന്റെ ഒരു ഗുണവുമില്ല. ഇങ്ങോട്ട് ഇരുന്നാട്ടെ, ഇത് ഞങ്ങളൊരു സ്നേഹവിരുന്ന കൂട്ടായ്മ. പോഷിത പ്രവർത്തനം. പോഷിത പ്രവർത്തനം അല്ല അച്ചോ, പ്രേഷിത പ്രവർത്തനം. പട്ടക്കാരനെ തിരുത്ത നീ ആരാടാ? വത്തിക്കാനിൽ നിന്ന് വന്ന മാർപ്പാപ്പായോ? അതോ കാനോ നിയമം ഉണ്ടാക്കി ഇത്താക്ക് വൽപ്പാനോ? പരിഹാസി. എടാ, നിന്നെ പോലെയുള്ള കാക്കിമാക്കളുടെ മൊത്തം നേതാവാ ഈ നിൽക്കുന്നെ. ഇതിയാൻ പറയത്തില്ല വട്ടക്കാരുടെ ഇമാതിരി തമാശ തിരുത്താൻ വന്നിരിക്കുന്നു. നീ ആരാടാ? വലിയ ഈശോയോ? ആ വലിയ ഈശോ തോറ്റടത്ത് ഈ കൊച്ചി ഈശോ എവിടെ ജയിക്കാനാ? ജയിക്കില്ലടാ നീ ഒന്നും ഒരിക്കലും. ഇവിടെ ആ ബോധ ഉറക്കത്തിൽ പോലും നീ മറന്നു കളയരുത്. കേറിയങ്ങ് മലനിരിക്കാൻ പോകുന്ന കസരക്ക് ചുറ്റുള്ള മണ്ണുണ്ടല്ലോ നിന്റെ സെൻട്രൽ സോൺ. അത് ഈ മാമച്ചന്റെ സാമ്രാജ്യ, എന്റെ കൈരളി കോൺഗ്രസിന്റെ തറവാട്. അവിടെ രാജാവും ദിവാനും ഒക്കെ ഞാൻ തന്നെ ആടാവേ. ഞാൻ പറയുന്ന പോലെ ആർക്കോട് നടക്കാനൊക്കും നടന്നിട്ടുള്ളൂ. എന്തിനെ? മീനച്ചിലാറിലെയും മണിമലയാറിലെയും മലവെള്ളം വരെ. പിന്നെയാണോ കാക്കിയിട്ട് ഈ അക്കാഞ്ഞി മാടന്മാർ? ഫാദർ, താം വെറുതെ കിടന്ന് വിറയ്ക്കാതടോ ജെയിംസേ. ഇവനെന്നാ ഞങ്ങളെ അങ്ങ് വാരി വിഴുങ്ങുവോ? ഇച്ചിരി കൂടി അങ്ങ് വാരി വിളമ്പി കൊടുമാമച്ചാ, നിറയട്ടെ വയറ്. മുമ്പിൽ കിട്ടിയ സ്ഥിതിക്ക് തന്റെ ഈ കൊച്ചുമോനോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവൻ പോയി പൊക്കാൻ നോക്കും. ചുരുട്ടി കെട്ടിയ വാലും വാലിനടിയിലെ. അപ്പ പിന്നെ എനിക്കും എന്റെ പിള്ളേർക്കും എമ്പിടി വേലയാകും. മാമച്ച പ്ലീസ്. ഇല്ലടോ,
പണിക്കിന്റെ തലേ ഉടലും ഞങ്ങൾ വെട്ടിമാറ്റില്ല, പഞ്ചാരി അടിച്ചു കൊടുക്കും. മനസ്സിലായില്ലല്ലയോ? കൊള്ളിച്ചോറും തീറ്റിച്ച് ദേ വടി പോലെ ഈ രൂപത്തിൽ കുഴികുത്തി അങ്ങോട്ട് നിർത്തും ജീവനോടെ. എന്നിട്ട് തലയ്ക്ക് മൂളി കൊണ്ടുവന്ന് ചൊരിയും ആർജാക്ക് തിരുനെൽവേലി മയിൽമാർക്ക് പഞ്ചാര. അതങ്ങിട്ട് മൂടിയച്ച് ഒടുക്കത്തെ തൈലംപൂശ് അങ്ങോട്ട് നടത്തും നറുനെയ് കൊണ്ട്. പിന്നെ ദേ ഇതുപോലെ ഒരു കൊള്ളി, ഒരൊറ്റ കൊള്ളി മതിയടാ. നിന്റെ ഈ വെള്ളി കെട്ടിയ തടിയുണ്ടല്ലോ, കൊഴുക്കട്ട പായസം പോലെ വഴവഴാന്നിരിക്കും. അലുവ പാകം, അതെടുത്ത് കമ്പംമേട്ടിലെ ഏലത്തോട്ടത്തിൽ അടിവളമായി ഇട്ടാൽ പൂക്കും. ദേ ഈ വണ്ണത്തിലിരിക്കും ഏലക്ക. നീ ഡൽഹിയിൽ നിന്നല്ല ഏത് കണക്റ്റിക്കട്ടിൽ നിന്ന് വന്നാലും മാമച്ചന് ദേ രോമാ രോമം. എടാ എരനുണ്ണി മത്തി മാമച്ച, എന്താ നീ എന്നെ വിളിച്ചേ? പഴയ സേണയും എന്താ കേട്ടപ്പോ ഞെട്ടിപ്പോയോ? കിഴക്കൻ മലയോരം മുഴുവൻ വിറപ്പിക്കുന്ന മലങ്കര രാജാവ്, കൂടെ ഇരിക്കുന്ന ഈ ആത്മമിത്രങ്ങൾ പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തന്റെ ഈ മറുപേരുകൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്ന ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് നടുങ്ങണ്ട. ഇനി അങ്ങോട്ട് ഒരുപാട് നടുങ്ങാനുള്ളതാ കോമച്ച, താനും തന്റെ ഈ ജാതിക്കൂട്ടൻ. പണ്ട് പൂഞ്ഞാർ കവലയിലൂടെ തേരാപ്പാര ഇറന്നു നടന്നിരുന്ന കാലത്ത് ആരോ വിളിച്ചു ചാർത്തി തന്ന ഇമാതിരി ഉളുമ്പ് നാറുന്ന ചെല്ലപ്പേരുകളടക്കം ഹൈറേഞ്ചിന്റെ തുഞ്ചത്ത് താൻ മുളപ്പിച്ചെടുത്ത ഏലക്കാത്തോട്ടത്തിന്റെ അടിവേരുകൾ വരെ ചെകഞ്ഞു നോക്കിയിട്ട് തന്നെയാ താൻ കിരീടം വെക്കാതെ വാടുന്ന സെൻട്രൽ റേഞ്ചിന്റെ ഡി ഐ ജി കസേരയിലോട്ട് മലർന്നിരിക്കാൻ പണിക്കരങ്ങ് ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു വന്നത്. ഇപ്പതാ ഈ ഉച്ചവിരുന്നിനിടയിലോട്ട് കയറി വന്നത്. ആ പിന്നെ നിന്റെ പഞ്ചാരയുടെ ഈശോ പണിക്കർക്ക് നിന്നെ പെട്ടിയിലടയ്ക്കാനുണ്ടല്ലോ. തിരുനെൽവേലി പഞ്ചാരയും നറുനെയ്യും ഒന്നും വാങ്ങി ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കണ്ടടാ കൂവേ. ഇതാ കണ്ടോ, താൻ പോലും അറിയാതെ തന്റെ കാറ്റ് പോകും. തിരുനെറ്റിയിലെ മർമ്മക്കൂമ്പ് നോക്കി ഒറ്റ കുത്ത്. വേണോ വേണ്ടോ നീയാൾ തീരുമാനിക്കട്ടെ. നിന്റെ ഈ വാഴപ്പിണ്ടി നട്ടല്ലുണ്ടല്ലോ, അതിനകത്തൊരു നാരുണ്ട്, തുഷുമ്ന നാടി. അതിങ്ങനെ ചൂണ്ടുവിരലെ ചുറ്റി ചുറ്റി വലിച്ചിങ്ങി പൊട്ടിച്ചെടുക്ക. ഞാൻ പിന്നെ കൊല്ലാനും കൊല്ലിക്കാനും പോയിട്ട് നിവർന്നു നിന്ന് മുള്ളാൻ പോലും പൊങ്ങുകയല്ല മാമച്ചന്റെ ഈ നാറിയ തടി. തൽക്കാലം ഇത് തന്റെ കണക്റ്റിക്കറ്റിനകത്തോട്ട് വെച്ചു, വല്ലാതെ വെടിവെക്കാൻ മുട്ടുമ്പോ എടുത്ത് പ്രയോഗിച്ചാ മതി. കേട്ടോ പന്നാ ഈശോ വിട്ടുകള, വിവരം ഇല്ലാതെ അങ്ങേരും വല്ലതും പറഞ്ഞു എന്ന് വെച്ച് വന്നാട്ടെ, നമുക്ക് അപ്പുറത്തേക്ക് ഇരിക്കാം. നമ്മ ഒഴിക്കണോ എനിക്ക്? യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. ഈശോയ്ക്ക് ഒരു വാം റിസപ്ഷൻ തരണമെന്നുണ്ടായിരുന്നു. വലിയ പശ്ചാത്താപമൊന്നും വേണ്ട സർ, വീട്ടിലേക്ക് കാല് കുത്തുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീകരണം കിട്ടി. ഐ തിങ്ക് സംവൺ വാണ്ട്സ് ടു ടോക്ക് മീ. ബി കെയർഫുൾ, ലീവ് എടുക്കുന്നതാ ബുദ്ധി. ആ ബട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. തേങ്ങാക്കൊല എന്റെ ഈശോയെ. നൗഡേയ്സ് ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ റേഞ്ചിൽ നിന്നാണ്. 4 SP ഒരു കമ്മീഷണറും തന്റെ കൂടെ തലയും കുത്തി നിന്നാ പോലും ഒരു നിമിഷം തനിക്ക് സ്വസ്ഥത കാണുകയല്ല. ക്രിമിനൽ ജംഗിളാത്. ഇത്തരം ക്രിമിനൽ ജംഗിളിൽ ഹണ്ടിങ് നടത്താനാ എനിക്കിഷ്ടം. നല്ല ഇരു. എടോ താൻ എന്നതാ കരുതിയിരിക്കുന്നേ, വി ഐ പികളുടെ പുറകിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് തെമ്പോത്തിനെ പോലെ കഴുത്ത് നീട്ടി വട്ടം കറക്കി കൈയും പുറകെ കെട്ടി നിൽക്കുന്നതാ ലോ ആൻഡ് ഓർഡർ എന്നാണോ? അത് കളി വേറെയാ. യു വിൽ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു പീസസ്. പിന്നിലൊളിപ്പിച്ച കോൾ സ്നിപ്പ് ഗണ്ണും അരയിൽ ചുറ്റിയ സൈക്ലോണൈറ്റ് ബോംബുമായി ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്നവനെ മുഖം നോക്കി കണ്ടുപിടിക്കണമെങ്കിൽ തലയിൽ ബ്ലൂ ബാൻഡ് ചുറ്റിയ ഐ പി എസ് ക്യാപ്പ് മാത്രം പോരെ സർ, അതിനകത്ത് എക്സ്ട്രാ സെൻസ് വേണം. അതൊന്നും ഇല്ലാത്തവർക്ക് ടക്കിൽ പൂട്ടിയ പോത്തിനെ പോലെ ചാർത്തി കിട്ടിയ കസേരയ്ക്ക് ചുറ്റും ദാ ഇതുപോലിരുന്ന് വട്ടം ചുറ്റാനേ കഴിയും. അതേടോ ഞാൻ ചക്കിൽ പൂട്ടിയ പോത്ത് തന്നെയാ സമ്മതിച്ചു. അതുകൊണ്ട് മനസമാധാനത്തോടെ എനിക്ക് ക്രമസമാധാനം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. താനങ്ങ് ചെന്ന് കിളച്ചു നോക്ക്, അപ്പ അറിയാം വിവരം. ഇവിടെ മധ്യമേഖല ഡി ഐ ജിയുടെ കസേരയിൽ ഇരിക്കാൻ ഈ ഡൽഹി വോക്കൽ പോറിംഗ് ഒന്നും മതിയാവില്ല പണിക്കരെ. സെൻട്രൽ റേഞ്ച് എന്ന് പറയുന്ന പപ്പടവട്ടം ഉണ്ടല്ലോ, ഒട്ടുപാല നിറച്ചു വെച്ചിരിക്കുന്ന ചിരട്ടയാ, അതിൽ കാലൊന്നു കുത്തിയാൽ ഊരി പോരാൻ കുറെ ദണ്ണിക്കും. അറിയാം സർ, മധ്യമേഖലയിലെ എഫ്ലുവൻ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ്. കല്ലറയിലടക്കിയ പെൺ ശവങ്ങളെ പോലും ശവക്കുഴിയിലിട്ട് ഉപയോഗിക്കുന്ന നെക്രോമേനിയാക് അപ്ടൗൺ. 100% ലിറ്ററസി, 100% ലാറ്റെക്സ്, 100% ലിക്കർ, ഇവയെല്ലാം ചേർത്ത വെൽ കോമ്പിനേറ്റഡ് റബ്ബർ ജംഗിൾ. മധ്യ തിരുവിതാംകൂറിന്റെ കാവൽ പിതാവായ ബാല മാമച്ചന്റെയും അയാളുടെ അപ്പോസ്തലനായ MLA മോനായിയുടെയും ഹൈറേഞ്ച് പയസ് കാളിയാറച്ചന്റെയും യുണൈറ്റഡ് കിങ്ഡം. ഡി മിസ്റ്റർ ഈശോ, ഡോണ്ട് ടച്ച് ദം, ലീവ് ദം ഫ്രീ, ദേ ആർ ഫയർ ബോൾസ്. തൊട്ടാ കൈ പൊള്ളുവേ. Don't waste your precious time with this garbage. Sure, sir. എനിക്ക് ഇപ്പൊ തോന്നി തുടങ്ങി ഞാൻ എന്റെ വിലയേറിയ സമയം പാഴാക്കുകയാണ് അങ്ങയോടൊപ്പം.
Well, I just came to report that I am on duty as DIG Central Range. Goodbye for the time being. Where is Mr. Anwar? Anwar veendum leave extend you, sir. Domestic problem. Idiot. Ayal etra kaalam ingane leave extend you nilkum. I want him on duty immediately. നീ ഇവിടം വരെ കയറി വന്നല്ലേ? അന്നേ നിന്നെ പള്ളിമുറ്റത്തിട്ട് തീർക്കാഞ്ഞത് ഞങ്ങളുടെ തെറ്റ്. ആ തെറ്റിനുള്ള ശിക്ഷയാടാ നീ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നത്. എവിടെ നിന്റെ ഗോഡ് ഫാദർ കാളിയാർ ഡോൺ? ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അന്തസ്സുള്ള മുഖം. ഡൈനാമിക് പേഴ്സണാലിറ്റി, വിഗറസ്, വെൽ ബിൽറ്റ് സിക്സ് ഫുട്ടർ. യു ആർ ഫിറ്റ് ഫോർ പോലീസ് ബട്ട് അൺഫിറ്റ് ഫോർ മീ. പ്രവർത്തിച്ചത് അവിവേകമാണെന്ന് ഇപ്പൊ തോന്നില്ല. തോന്നുമ്പോ നിനക്ക് പശ്ചാത്തപിക്കാനായിട്ടൊരു നിമിഷം പോലും ബാക്കി ഉണ്ടാവില്ല. ഐ അണ്ടർസ്റ്റാൻഡ്. കാൽക്കീഴിലെ മൺതരികൾ ഓരോന്നായി ഒലിച്ചു പോകുമ്പോൾ, കടപുഴകി വീഴുമെന്ന് അറിയുമ്പോഴും മുഖം പതറാതെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാധിക്കുന്ന പഴയ കേളന്റെ ധൈര്യം, അതിൽ കൂടുതലൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ പുറത്ത് പൊരുതി വീഴുന്ന ഗ്യാങ്ങിന്റെ കാര്യമാണെങ്കിൽ ഡോളർ മസിലുള്ള അച്ഛൻ തീറ്റിപ്പോറ്റുന്ന അടുക്കള പിള്ളേർ, ദാറ്റ്സ് ഓൾ. അതിലപ്പുറം പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന് അഹങ്കരിക്കും. ഇതിപ്പോ ആദ്യത്തെ അനുഭവമാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നും ഞാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങും സിസ്റ്റർ അമലയുടെ കുഴിമാടത്തിൽ നിന്ന്. റീ പോസ്റ്റ്മോർട്ടം ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം തടയാം. സിസ്റ്റർ അമലയുടെ ഓഫീസ് എവിടെയാണ്? ആ ഭാഗത്താണ് സർ. ഓഫീസ് തനിച്ചാണ്? അല്ല സർ, കോൺവെന്റിലെ തന്നെ ഒരു മുറി ഓഫീസായി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. മുറിയിലേക്ക് അകത്തുനിന്നും പുറത്തുനിന്നും പ്രവേശിക്കാൻ സെപ്പറേറ്റ് ഡോറുകളുണ്ട്. ഓ കർത്താവേ. സർ, എനിക്ക് മദറിനെയും സിസ്റ്റർ വിമലയും ഒന്ന് കാണണം. സർ,
ആരാ? ദീനമ്മ ഇവിടത്തെ പെരിയ സാറേ. അമ്മച്ചില്ലേ? എന്റെ മാതാവേ, എന്റെ അമ്മച്ചി മരിച്ചിട്ട് 10-15 വർഷം കഴിഞ്ഞു. നിന്റെ തല്ലയുടെ കാര്യമല്ല, ഇവിടത്തെ മദർ ഉണ്ടോന്നാ. അതാണോ, മടത്തിനുള്ളിൽ കാണും. ഇവിടെയാണ് സാർ. ഓ ഈ മുറിയിൽ വെച്ചാണ് സാർ സിസ്റ്റർ അമല കൊല ചെയ്യപ്പെട്ടത്. അതേ എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവുകളില്ല, മറിച്ച് ആത്മഹത്യ തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ധാരാളം തെളിവുകൾ ഉണ്ടതാൻ. ഈ മുറിയാകെ ഡിസോർഡറായി കിടക്കുകയായിരുന്നു, സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ട്. അങ്ങനെ സംഭവിക്കും, ആത്മഹത്യ ചെയ്യുന്നവർ ബോധമനസ്സുകൊണ്ട് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിൽ ഒരുതരം ആങ്സൈറ്റി, അതുമൂലമുണ്ടാകുന്ന ഹിസ്റ്റീരിയ പ്രകടിപ്പിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ആരാണോ കാരണക്കാരൻ, ആരോടാണോ വെറുപ്പ്, അതൊക്കെ അവരാ നിമിഷം അവരുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളിൽ തീർക്കും. ചിലര് എല്ലാം തല്ലിപ്പൊട്ടിക്കും. പക്ഷെ ഇത് ആത്മഹത്യയല്ലല്ലോ സാർ. ആണല്ലോ, ജീവിച്ചിരുന്ന കാലം അത്രയും ഒരു ഇഡിയറ്റായിട്ടല്ല സിസ്റ്റർ അമല ജീവിച്ചിരുന്നത്. ആണോ? അല്ല, ഇംബൈസലോ മൊറോണോ അല്ല, ഡൾ നോർമൽ അല്ല, നോർമലോ ആവറേജോ അല്ല, വെരി സുപ്പീരിയർ. കേട്ടിടത്തോളം സിസ്റ്റർ അമലയുടെ ഒരു IQ 120-140 റേഞ്ചിലാണ്. എക്സ്ട്രാഓർഡിനറി ഇന്റലിജൻസ്. അത്തരത്തിലുള്ള ഒരാൾ തന്റെ മരണത്തിൽ തനിക്കല്ലാതെ മറ്റാർക്കും പങ്കില്ലെന്ന് സ്വന്തം ടൈപ്പ് റൈറ്ററിൽ ഒരു സൂയിസൈഡ് നോട്ട് എഴുതി ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ അത് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റൂ. ഇല്ല സർ. ആ എടുത്തോ സാർ, ഒരു പേപ്പർ ഇങ്ങെടുത്ത്. ആ സൂയിസൈഡ് നോട്ട് ഒന്ന് വായിച്ചേ. മദ്രമ്മയ്ക്ക് ഇനി വയ്യ, ലോകം പിശാച്ച് ശരീരം ഇവ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു, തെറ്റുകൾ മാത്രമേ ഞാൻ ഇത് കൂട്ടിയിട്ടുള്ളൂ. എനിക്കൊരിക്കലും കർത്താവിൽ നിന്നും അപമോചനം കിട്ടില്ല, ഇനി ജീവിക്കണമെന്ന് തെല്ലും ആശയില്ല. ഞാൻ മൂലം വന്നുപോയ എല്ലാ തെറ്റുകൾക്കും പിഴകൾക്കും മാപ്പ്. എൻ്റെ പേര് പറഞ്ഞ് ആരെയും ദ്രോഹിക്കരുന്ന ഒറ്റയാചനെ എനിക്കുള്ളൂ. എല്ലാറ്റിനും എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ പോകുന്നു. എൻ്റെ ഈ മരണ മതി. മാൻ മിസ്സിങ്ങിന് കേസെടുക്കണം സാർ. സാർ എന്ത് പറ്റി? എന്ത് പറ്റാനാണ് സാർ? ആട് കടന്നോടത്തൊരു പൂട പോലും ഇല്ല. എന്ന് പറയുന്ന പോലെ മധുര കടന്നോടത്തൊരു പൂട പൂട പോലും ഇല്ലല്ലേ. അമ്മച്ചിയും മക്കളും ഒക്കെ അങ്ങ് സ്റ്റീമായി പോയി. സിസ്റ്റർ ഏതാ? ഞാൻ ഇവിടുത്തെ പുതിയ മദറ. മദർ ടെസ്റ്റോ? ടെസ്റ്റോ? നിങ്ങൾ കുറെ നാളായി ഞങ്ങളെ ടെസ്റ്റ് കളിപ്പിക്കണേ. ഇവിടുന്ന് എല്ലാവരും മാറ്റി സാറേ. പഴയ മദറും സിസ്റ്റർ വിമല അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കും. അവരെയൊക്കെ എങ്ങോട്ടാ പറഞ്ഞത്? അതൊന്നും എനിക്കറിയില്ല. കൽക്കട്ടയിലുള്ള മദർ സുപ്പീരിയർ ജനറലിനെ അറിയൂ. ഓ, നിങ്ങൾ അൻവറേ സാർ? ആ കിണർ എവിടെയാണ്? അത് ഇവിടെ തൊട്ടടുത്താണ് സാർ. ഇതിലും പോവാൻ സാർ? വാ സാർ. എന്തൊക്കെയോ ഒരു ഹൈഡ് ചെയ്യുന്നുണ്ട്, അതിനുള്ള തെളിവല്ലേ പെട്ടെന്നുള്ള വാക്വം ക്ലീനിങ്? പൊട്ടും പൊടിയും തരിയും ഒക്കെ അടിച്ചു പെറുക്കി കളഞ്ഞു. പൊട്ടും പൊടിയും തരിയും ഒന്നും നമുക്ക് വേണ്ട അൻവറേ. നട്ടാ മുളയ്ക്കുന്ന നല്ല വിത്തുണ്ടാവും അടിച്ചു കളഞ്ഞ കൂട്ടത്തില്, അതങ്ങ് പെറുക്കിയത് ഗുണമുണ്ടാവും. സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കോസ് ഓഫ് ഡെത്ത് വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ്. സ്റ്റൊമക്കിൽ 4 ലിറ്ററോളം വെള്ളം ഉണ്ടായിരുന്നു. ബട്ട് വൺ തിങ് സാർ, അന്ന് കിണറ്റിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ അളവ് 3.5 അടിയാണ്. സിസ്റ്റർ അമലയുടെ ഉയരം 5 അടി 4 ഇഞ്ചും. ഈ മഠത്തിൽ കഴിഞ്ഞ 5 വർഷമായി സിസ്റ്റർ അമല താമസിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കിണറ് അവർക്ക് വളരെ പരിചിതമായിരിക്കും. മുങ്ങി മരിക്കാനുള്ള വെള്ളം ഈ കിണറ്റിലില്ല എന്നറിയാമെന്നിരിക്കെ
സാർ മുമ്പ് പറഞ്ഞതുപോലെ ഐ ക്യു ആവറേജിന് വളരെ മുകളിലുള്ള സിസ്റ്റർ അമല ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഈ കിണറ്റിൽ ചാടുമായിരുന്നു. അക്കോർഡിംഗ് ടു യുവർ വേർഷൻ ആത്മഹത്യക്ക് മുമ്പുള്ള അബ്നോർമൽ അവസ്ഥയിൽ അവർ ഈ കിണറ്റിൽ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ. വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുമ്പോൾ അവരറിയാതെ താനെ എഴുന്നേറ്റ് പോവും. ജീവനുള്ളതും അബോധാവസ്ഥയിൽ അല്ലാത്തതുമായ ഏതൊരു ജീവിയും ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആക്ഷൻ ആണ് സാർ അത്. അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ സിസ്റ്റർ അമലയുടെ മുട്ടിന് മുകളിൽ വരെ മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. ഈ അവസ്ഥയിൽ സിസ്റ്റർ അമല എങ്ങനെയാണ് സാർ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിക്കുന്നത്? അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നെങ്കിലോ? ഇത്രയും ആഴത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ വീഴ്ചയുടെ ആഘാതത്തിൽ മരണവെപ്രാളത്തിലാണെങ്കിൽ പോലും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു സിസ്റ്റർ അമല എന്ന് വിചാരിക്കുക. മുങ്ങി മരിക്കാൻ മുട്ടോളം വെള്ളം തന്നെ ധാരാളമല്ലേ അൻവർ? ആത്മഹത്യയ്ക്ക് 99% കൊലപാതകത്തിന് 1% സാധ്യതയുള്ളത്. ആ 1% അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ടാങ്കിലെ വെള്ളം എന്തിനാ ഉപയോഗിക്കാറ്? അലക്കാനും കുളിക്കാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളം തന്നെയാണോ ഇതിലും? അല്ല, പൈപ്പിൽ നിന്നുള്ള വെള്ളം. ഓ, സാറിന് കുടിക്കാനാണെങ്കിൽ ഞാൻ കുശിനെ അടുപ്പിക്കാം. വേണ്ട, വെള്ളം കുടിക്കാനുള്ള ലിസ്റ്റ് ഞങ്ങളൊന്ന് ഉണ്ടാക്കട്ടെ, എന്നിട്ട് കുശിനെ വെള്ളം അടുപ്പിക്കാം. അത് പോരെ. ആ കേർച്ചിഫിംഗ് എടുക്ക്. സാർ പ്ലീസ്, സാർ എന്നായി കാണിക്കുന്നത്? സോറി എഴുത്തച്ഛൻ, ഐ ആം റിയലി സോറി. അഞ്ച് സെക്കൻഡ് കൂടി കഴിഞ്ഞ ഞാൻ മരിച്ചേനെ സാർ. അപ്പൊ സിസ്റ്റർ അമലയുടെ മരണം ഇങ്ങനെയും ആവാം അല്ലെ? യെസ്, ഐ മീൻ ഇറ്റ്. കർത്താവെ, ആ കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളവും പായലും സാമ്പിൾ എടുക്കും. ഗുഡ് മോർണിംഗ് സാർ. കാരി ഓൺ. സാർ പ്ലീസ്. എന്തായി? മാസ്റ്റർ സാമ്പിൾ എ സാമ്പിൾ സിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്, ബി മാച്ച് ചെയ്യുന്നില്ല. ഏതാണ് സാമ്പിള്? സിസ്റ്റർ അമലയുടെ സ്റ്റൊമക്കിൽ നിന്ന് കിട്ടിയ വെള്ളം. സിയോ? വാട്ടർ ടാങ്കിൽ നിന്ന് കിട്ടിയ ക്ലോറിൻ വെള്ളം. അപ്പോൾ ടാങ്കിൽ മുക്കി തന്നെയാണ് കൊന്നിരിക്കുന്നത്. എന്നെ സാറ് ടാങ്കിൽ മുക്കി കൊല്ലാൻ പോയതുപോലെ. പായൽ സാമ്പിൾ 3 മാച്ച് ചെയ്യുന്നുണ്ട്. സാമ്പിൾ 3 മീൻസ് നമ്മൾ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത പായൽ. അതെ, അത് സിസ്റ്റർ അമലയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ പായലുമായിട്ട് മാച്ച് ചെയ്യും. കറക്റ്റ്, 100%. നോ ഡൗട്ട് സാർ. താങ്ക് യു. സാറിന്റെ ഗസിൻ തെറ്റിയില്ല. അതെ സർ, മെത്തേഡ് ഓഫ് മർഡർ സാർ പറഞ്ഞതുപോലെ ടാങ്കിൽ മുക്കി തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലല്ലോ അൻവർ. ആര്, എന്തിന്, എപ്പോൾ, എങ്ങനെ, അതിലെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സർ, സീൻ ഓഫ് ക്രൈമിൽ നിന്നും കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിന്റുകളിൽ ആ മഠത്തിലെ സിസ്റ്റേഴ്സിന്റേതല്ലാത്ത ഒറ്റ ഫിംഗർ പ്രിന്റ് മാത്രമേ. ഉണ്ണികൃഷ്ണൻ, മോണിറ്റർ. സിസ്റ്റർ അമലയുടെ റൂമിന്റെ ഡോർ ലോക്കിൽ നിന്നും ആ മുറിയിൽ ഉണ്ടായിരുന്ന ടൈപ്പ് റൈറ്ററിൽ നിന്നും കണ്ടെടുത്തതാണ് ഈ ഫിംഗർ പ്രിന്റ്. പിന്നെ മറ്റൊന്ന് ട്രേസ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലൗസിന്റേതാണ് സാർ. അപ്പോൾ കൊലയാളി കൃത്യത്തിനടക്ക് ഗ്ലൗസ് ഇട്ട് കാണണം അല്ലേ സാർ? അയാൾ ഒരു ബുദ്ധിമാൻ. പക്ഷെ അയാൾ കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്. അത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് അൻവറിന് കിട്ടിയ ആത്മഹത്യാ കുറിപ്പ്. ഇത് സിസ്റ്റർ അമലയുടെ മുറിയിലെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ ടൈപ്പ് ചെയ്തെടുത്തത്.
സൂക്ഷിച്ചു നോക്കണം. സാർ ടൈപ്പ് ചെയ്ത ഈ ലെറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു പൊട്ടലുണ്ട് സാർ. യെസ്, ആ ടൈപ്പ് റൈറ്ററിലെ മാ എന്ന അക്ഷരത്തിന് ഒരു ഒടിവുണ്ട്. പക്ഷെ അൻവറിന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിലെ മായ്ക്ക് ഒടിവുണ്ടോ? ഇല്ല സാർ. അതിന്റെ അർത്ഥം? അർത്ഥം ഒന്നേ ഉള്ളൂ, ടൈപ്പ് റൈറ്റർ രണ്ടാണ്. കൊലയാളി മറ്റേതോ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത സൂയിസൈഡ് നോട്ടാണ് സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ വെച്ചിരുന്നത്. അതാണ് അൻവറിന് കിട്ടിയത്. സിസ്റ്റർ അമല കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ആരായിരിക്കാം കൊലയാളി? ഫാദർ ക്ലെമൻ കാളിയാർ. മോട്ടീവ്? ആദ്യം മുതലേ തന്നെ സിസ്റ്റർ അമല ഫാദറിന്റെ കണ്ണിലെ കരടായിരുന്നു സാർ. എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കുക അയാൾക്കൊരു ശീലമല്ല, ഹരമാണ്. എന്തിനും പ്രാപ്തിയുള്ളവൻ. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അയാൾക്ക് മഠത്തിൽ കയറി ചെല്ലാം. കർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം, ഞങ്ങൾ എത്തിക്കോളാം. മിസ്റ്റർ കെ എം തോമസ്, കാപ്പിൽ വീട്, ഭരണങ്ങാനം പി ഒ, പാല. സിസ്റ്റർ വിമല അപ്പന്റെ പേർക്ക് വീട്ടിലേക്ക് അയച്ച കത്താണ്. ഞങ്ങളത് സിസ്റ്ററിന്റെ വീട്ടിൽ നിന്നെടുത്ത. വൈകന്മാർ, സ്നേഹം നിറഞ്ഞ അപ്പച്ചൻ, ഈശോ മിശിഹായുടെ അനുഗ്രഹം എന്നും നമ്മുടെ കുടുംബത്തിനുണ്ടാവട്ടെ. ഞാനിപ്പോ പുതിയ കോൺവെന്റിലാണ്. പ്രൊവിഷ്യൽ അമ്മച്ചിയാണ് എന്നെ ഈ പട്ടിക്കാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇതിന്റെ പിന്നിലും കാളിയാറച്ചൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കെന്തോ വല്ലാണ്ട് പേടി തോന്നുന്നു അപ്പച്ച. അമല സിസ്റ്ററെ ദ്രോഹിച്ചതുപോലെ കാളിയാറച്ചൻ എന്നെയും ദ്രോഹിക്കുമോന്ന് പക തോന്നിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തയാളാണ് അച്ഛൻ. അപ്പച്ചൻ എനിക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അപ്പൊ അമല സിസ്റ്റർ കൊന്നത് കാളിയാറച്ചൻ തന്നെയാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു? അല്ല, സിസ്റ്റർ അങ്ങനെ ശക്തമായി വിശ്വസിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാവും. ആ കാരണമാണ് ഞങ്ങൾക്കറിയേണ്ടത്. മാസത്തിലൊന്നോ രണ്ടോ തവണ മഠത്തിന്റെ പേരിൽ കാലിഫോർണിയന്നും ഇറ്റലിന്നും ഒക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മെഡിസിൻസും യൂസ്ഡ് ക്ലോത്ത്സും ബേബി ഫുഡും ഒക്കെ വരാറുണ്ടായിരുന്നു. പോർട്ടിലാണ് ആ ഷിപ്മെന്റുകൾ വരാറുള്ളത്. മദറും സിസ്റ്റേഴ്സിൽ ആരെങ്കിലും ഒരാളും കൂടെ പോയാണ് അത് ഡെലിവറി എടുത്തിരുന്നത്. ഇടയ്ക്കൊക്കെ ഞാനും പോകാറുണ്ടായിരുന്നു. ഞാൻ ഇതൊരിക്കലും സമ്മതിക്കില്ല. നമ്മുടെ മഠത്തിന്റെ പേരിൽ വന്ന കണ്ടെയ്നർ കാളിയാറച്ചന്റെ പ്രസിലേക്ക് എന്തിനു കൊണ്ടുപോകണം? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടണ്ട. ഇതൊക്കെ അച്ഛന്റെ ഓരോരോ ഇടപാടുകളാണ്. ഇടപാടുകൾക്ക് കൊടപിടിക്കേണ്ട ആവശ്യം ക്വീൻ മേരീസ് കോൺവെന്റിലെ സിസ്റ്റർമാർക്കില്ല, അച്ഛന്മാരുടെ ബിനാമികളല്ല നമ്മള്. സിസ്റ്റർ, അതൊക്കെ ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ, ആ കണ്ടെയ്നർ നമുക്ക് തുറന്നു കാണണം. അതിനകത്ത് അഗതികൾക്കുള്ള യൂസ്ഡ് ക്ലോത്ത് മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞാ നിഷേധിക്കാൻ സിസ്റ്റർക്ക് ധൈര്യമുണ്ടോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ സിസ്റ്റർ ഇങ്ങനെ കോപിക്കുന്നത് ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തിന് ചേർന്നതല്ല. കള്ളക്കടത്തിന് കൂട്ടു നിൽക്കുന്നത് ഈ തിരുവസ്ത്രത്തിന് ചേർന്നതാണെന്ന് സിസ്റ്റർ വിമലിക്ക് തോന്നുന്നുണ്ടോ? സിസ്റ്റർ, ആ അടുത്ത മാസവും നമ്മുടെ കോൺവെന്റിന്റെ പേരിൽ കാനഡയിൽ നിന്നൊരു ഷിപ്മെന്റ് ഉണ്ട്. യൂസ്ഡ് ക്ലോത്ത്സും മിൽക്ക് പൗഡറും എല്ലാം നമ്മൾ തന്നെ ക്ലിയറൻസ് എടുക്കണം. അത്രേ ക്ലിയറൻസ് എടുക്കേണ്ടത് പാൽ കട്ടികളോ അതോ ഡോളർ കെട്ടികളോ? ആദ്യം അത് അറിയട്ടെ, എന്നിട്ട് മതി ഇടനിലക്കാരിയുടെ ഈ വേഷം കെട്ടൽ. അധികം അറിയാൻ ശ്രമിക്കണ്ട. ഞാൻ പറയുന്നതിനപ്പുറം ചിന്തിച്ചവർക്കൊക്കെ പിന്നെ ജീവിതത്തിൽ ഒന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വിളിച്ചോണ്ട് പോരുന്നതിന് മുമ്പ് കൊച്ചു സിസ്റ്ററൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്തില്ലായിരുന്നു അല്ലേ? എവരിതിങ് ഓക്കെ? താങ്ക് യു. വീണ്ടും അത്തരം പാസലുകൾ വല്ലതും വന്നിരുന്നോ? അറിയില്ല, പക്ഷെ സിസ്റ്റർ അമല അച്ഛന്റെ പ്രവർത്തനങ്ങളെ അന്ന് മുതൽ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുതരം വാശിയായിരുന്നു സിസ്റ്ററിന്. ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നിനും പോകണ്ടെന്ന്. ബേസിക്കലി നിങ്ങളൊക്കെ വെറും ഭീരുക്കളാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു. എന്തൊക്കെയോ തെളിവുകൾ അമല സിസ്റ്റർ അച്ഛനെതിരെ കണ്ടുപിടിച്ചിരുന്നു. രാത്രി ഒരുപാട് നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചപ്പോ കാളിയാറച്ചനെതിരെ അരമനക്കോടതി പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണെന്ന് പറഞ്ഞ് ചിരിച്ചു. അരമനക്കോടതിയിൽ അച്ഛൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? അച്ഛന്റെ പട്ടത്തോടുത്ത് കളയുമായിരുന്നു. പക്ഷെ അങ്ങനൊന്നും സംഭവിച്ചില്ല. അതിനുമുമ്പേ സിസ്റ്റർ അൻവറിനോടും ഐ ജിയോടും സിസ്റ്റർ അമല പറയാതെ പോയ രഹസ്യങ്ങളാണ് ഈ പറഞ്ഞത്. അതില്ലാതാക്കേണ്ടത് കാളിയാറച്ചന്റെ ആവശ്യവുമായിരുന്നു. കോൺവെന്റിലെ പറമ്പിൽ നിന്ന് അന്ന് രാത്രി വല്ല മോഷണം? ഇല്ല, രാത്രി പട്ടികളെ പേടിച്ചാരും. എത്ര പട്ടികളുണ്ട്? രണ്ടെണ്ണം. രണ്ടെണ്ണം. മഠത്തിന്റെ കോമ്പൗണ്ടിനുള്ളിൽ അപരിചിതർ കടന്നിട്ടുണ്ടെങ്കിൽ
പട്ടികൾ കുറച്ച് ബഹളം ഉണ്ടാക്കണമല്ലോ. പാപ്പി അന്ന് പട്ടികളെ കൂട്ടി നഴിച്ചു വിട്ടിരുന്നില്ല സർ. ആരാ പാപ്പി? മഠത്തിലെ ജോലിക്കാരൻ. പട്ടികളെ കുളിപ്പിക്കാനും താറാവിന് തീറ്റാനും ഒക്കെ വരുന്ന ആളാ. പട്ടികളെ അഴിച്ചുവിടരുതെന്ന് പാപ്പി പറയാൻ കാരണം? അതുങ്ങൾക്ക് വരശല്യം ഉള്ളതുകൊണ്ട് വയറിളക്കം മരുന്ന് കൊടുത്തിരിക്ക. അഴിച്ചുവിട്ടാ മുറ്റം പറമ്പൊക്കെ വൃത്തികേടാക്കുമെന്ന് പറഞ്ഞു. വേംസിന് മരുന്ന് കൊടുത്താ പട്ടി കുരയ്ക്കാതിരിക്കൊന്നുമില്ല. അസാധാരണമായി കുരച്ച് ബഹളം ഉണ്ടാക്കുന്നത് അന്ന് നിങ്ങൾ കേട്ടിരുന്നോ? ഇല്ല, സാധാരണ വല്ല പൂച്ചയെ മറ്റു കണ്ട് കുരയ്ക്കാറുള്ളതാ. അന്ന് അതുപോലെ ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. സാർ, അങ്ങനെയാണെങ്കിൽ അവൻ പട്ടിക്ക് കൊടുത്ത് വരയ്ക്കുള്ള മരുന്നായിരിക്കില്ല സാർ. പട്ടികൾ മയങ്ങിക്കിടക്കാനുള്ള മയക്കുമരുന്നായിരിക്കും അവൻ കൊടുത്തിരിക്കുക. പിന്നെ വേറൊരു സാധ്യത കൂടിയുണ്ട്. പട്ടിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരുന്നു അന്ന് ഇരുട്ടിന്റെ മറയിലൂടെ കടന്നു വന്നിരുന്നതെങ്കിൽ പട്ടി കുരയ്ക്കുമായിരുന്നു. ഇല്ല സാർ, സാർ നമ്മൾ ഇങ്ങനെ തുഴഞ്ഞാൽ ഒരു കര പറ്റുമെന്ന് തോന്നുന്നു. ആ, തുഴഞ്ഞു നോക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ആവശ്യം പാപ്പി. ദാശം ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? പാപ്പി ഉറങ്ങിയായിരുന്നു. പന്ന പട്ടി പാപ്പി, ഇറങ്ങാ പുറത്ത്. പാപ്പിക്ക് എത്ര രൂപ കിട്ടി സിസ്റ്റർ അമലയെ കൊന്നതിന്? മഹാപാപം പറയല്ലേ സാറേ, ദൈവം പൊറുക്കുകയല്ല. ഞങ്ങളും പൊറുക്കുകയല്ല. സിസ്റ്റർ അമല മരിച്ചതിന്റെ തലേന്ന് മഠത്തിലെ രണ്ട് പട്ടികൾക്കും മയക്കുമരുന്ന് കൊടുത്ത് മയക്കി പാപ്പി കൂട്ടിലിട്ട് പൂട്ടിയായിരുന്നു. അത് ആർക്കു വേണ്ടിയാ? അത് മാത്രം പാപ്പി ഞങ്ങളോട് പറഞ്ഞാ മതി. പാപ്പിക്ക് ഒരു ദോഷം വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ പൊന്ന് സാറേ, ദൈവദോഷം പറയല്ലേ. എന്റെ ദീനാമയാണ് സത്യം, ഞാൻ അങ്ങനെ ഒരു ഹീന പ്രവൃത്തിയും ചെയ്തിട്ടില്ല. സിസ്റ്റർ ഒരു എറുമ്പ് കടിക്കുന്ന പോലും ഞാനും എന്റെ ഭാര്യയും സഹിക്കില്ല സാറേ. പാവം പാപ്പി. ഇത്രയും സ്നേഹം സിസ്റ്ററോട് ഉണ്ടായിട്ടും അവര് മരിച്ച ദിവസം നീ ആ മഠത്തിലോട്ട് എത്തി നോക്കുക പോലും ചെയ്തില്ലല്ലോ. എന്ത് പറ്റി പാപ്പി? എന്റെ പൊന്നു സാറേ, ആ കിടപ്പ് കാണാൻ മനക്കരുത്തില്ലാത്ത. ഓ, സാധാരണ ദിവസങ്ങളില് ഡ്രൈവർ പാപ്പി എത്ര മണിക്കാ മഠത്തിലെത്താറ്? കാലത്ത് 5:30 ഞാൻ ചെന്നേച്ചാ പട്ടികളെ കുളിപ്പിച്ച് കൂട്ടിക്കരുന്നേയും വാൻ കൈ ഷെഡീന്ന് ഇറക്കുന്നേ. സിസ്റ്റർ അമല മരിച്ച വിവരം എപ്പോഴാ അറിഞ്ഞത്? ദീനമ്മ വന്ന് പറഞ്ഞപ്പോഴാ സാറേ. എത്ര മണിക്ക്? ഒരു 9 മണിയായിക്കാണ് സാറേ. ആ കണക്കിൽ ഒരു പെശ കണ്ടല്ലോ പാപ്പി. എന്നാ പെശകാ സാറേ? എന്നും അതിരാവിലെ ഭാര്യയുടെ കൂടെ മഠത്തിൽ പോകുന്ന പാപ്പി അന്ന് 9 മണിയായിട്ടും വീട്ടിൽ തന്നെ ഇരുന്നു എന്നല്ലേ അതിനർത്ഥം? അത് ആ ശരിയാ സാറേ, ഞാൻ അതങ്ങ് മറന്നു. അന്ന് എനിക്ക് നല്ല മേക്കാച്ചിലായിരുന്നു. അന്ന് വിളക്കുന്നവരെ വീശി. അങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോ കായൽക്കരയിൽ എന്തെങ്കിലും സംശയിക്കത്തക്ക രീതിയിൽ നീ കണ്ടോ? വല്ല ബോട്ടോ വെള്ളോ? മുടിഞ്ഞ മഞ്ഞായിരുന്നു സാറേ, ഞാനൊന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ലെങ്കിലും കോൺവെന്റിന്റെ പിന്നിലെ കായലിൽ നീ ഉണർന്നിരിപ്പുണ്ടായിരുന്നു അല്ലേ? കൂട്ടിൽ മയങ്ങിക്കിടക്കുന്ന പട്ടികൾ, കായലിൽ ഉണർന്നിരിക്കുന്ന പാപ്പി. അൻവറിനെ വിളിക്ക്. പാപ്പിയേ, ഇനി നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ ആളാരാന്ന് അറിയണ്ടേ? സാർ എന്നെ കൊല്ലല്ലേ. ആരാ അമല സിസ്റ്ററെ കൊന്നത്? എങ്ങനെയാ കൊന്നത്? പറയാ, ഞാനെല്ലാം പറയാ, ഞാനെല്ലാം സത്യവും പറയാ. അന്ന് ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോ. നീ പുറത്തോട്ടൊന്ന് വന്നേ. എന്തിനാ? വന്നിട്ട് പറയാം. ഈശ്വംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ വണ്ടിയോട്ട് കയറ. ഇന്ന് രാത്രി കോൺവെന്റിലെ പട്ടികൾ രണ്ടും കൂട്ടിത്തന്നെ കിടന്നുറങ്ങണം. ഉറക്കണം.
അച്ഛൻ പറഞ്ഞ പട്ടികളെ മാത്രല്ല ഒക്കത്തിനെയും ബാപ്പി ഉറക്കും. മതിയോ? ഒറ്റയെങ്ങാനും കൊടുത്ത ഒടിച്ചു മടക്കി ആട്ടിലോട്ടറിയും, ഓർത്തോ. കന്യാമറിയാണ് സത്യം, ഞാൻ ഒറ്റയല്ല. എല്ലാരും ഉറങ്ങിയോടാ. അറിയാമില്ല, അച്ഛൻ പറഞ്ഞ പോലെ പട്ടികളെ രണ്ടും ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അറക്ക കപ്പിളയ്ക്ക് തീ പിടിച്ചു, ആരോ തീ വെച്ചതാ. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ, കാളിയാറച്ചനൊരു കാലന. വരാൻ സമയവും കാലവും നോക്കുകയല്ല. നീ എനിക്കെതിരെ രൂപത കച്ചേരി പരാതി കൊടുക്കുമല്ലേ. ചത്തു എടുത്ത കണ്ടിട്ടത് അച്ഛോ പറഞ്ഞ പോലെ കേട്ടാ മതി. ജീവിക്കണ്ടായി, ഒരു കൊടും പാദത്തിൽ കൂട്ടുന്ന മഹാഭാവിയാ ഞാൻ. പറഞ്ഞതൊക്കെ നീ ഇനി മാറ്റി പറയോടാ റാസ്കൽ. ഇല്ല സാറ്. പറഞ്ഞില്ലേ നിനക്ക് കൊള്ളാം, പറഞ്ഞാൽ അന്ന് നിന്റെ അന്ത്യമാ. പണ്ടേ ഒരുപാട് സ്നേഹവും സഹായങ്ങളും തന്ന സിസ്റ്റർ അമലയുടെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള പലതും ദീനാമയ്ക്കറിയാം. ദീനാമയുടെ ഭർത്താവിന്റെ സഹായവും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ദീനാമയും ഭർത്താവിന് കൂട്ടുന്നു. അതിന്റെ കുറ്റബോധം ദീനാമയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നു. അതിന് തെളിവാണ് ദീനാമ കാണുന്ന ദുസ്വപ്നങ്ങളും ഈ ഏലസ് കെട്ടലും ഒക്കെ.
ശരിയല്ലേ? എനിക്കൊന്നും അറിയാൻ മേല സാർ. തെറ്റ്. അങ്ങനെ ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞാൽ അത് കർത്താവിന് നിരക്കാത്ത പച്ചക്കള്ളം. എന്തെങ്കിലുമൊക്കെ നിന്റെ കെട്ടിയോ ഞങ്ങളോടെല്ലാം തുറന്നു പറഞ്ഞടി. ഇനിയും നിനക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഇട്ടിച്ച് നിന്റെ കണൽ ഞാൻ കേൾക്കും. എന്നെ ദണ്ഡിപ്പിക്കല്ലേ സാറന്മാരെ. എങ്കിൽ പറ. ഞാനെല്ലാം പറയാം. അന്നൊരു ദിവസം പഠിത്തിലെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ നാളെ രാത്രി മുഴുവൻ പട്ടികൾ കൂട്ടി തന്നെ കിടക്കണം. കുറയ്ക്കേ വരുത്. രണ്ടെണ്ണത്തിനും ഈ ഇഞ്ചക്ഷൻ കൊടുക്കണം. വെറുതെ എങ്ങനെയാ കാർലോ സാറേ? വെറുതെ വേണ്ടടോ, ഇത് വെച്ചോ. ഇതുകൊണ്ട് എന്നെ ആവാനാ സാറേ? എമ്പിടി ദുരിതം പിടിച്ച പണിയാ. ചതി എന്തോ ചെയ്യുന്നേ. അപ്പോ എല്ലാം ഞാൻ പറഞ്ഞ പോലെ സാറേ. പാപ്പി ഏറ്റ ഏറ്റതാ. ശരി. മടത്തിലെ പട്ടികളെ ഉറക്കാൻ. മടത്തിലെ പട്ടികളെ ഉറക്കാനോ? എന്നിട്ട് അങ്ങേക്ക് കക്കം കയറാനാണോ? അയാൾക്ക് രാത്രി മടത്തിൽ എന്തോ പണിയൊപ്പിക്കാനാ. നീ അത്ര അറിഞ്ഞാ മതി. മരണം നടന്ന തലേന്ന് അധികം പട്ടികളെ കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോ അതുങ്ങളെ കുറ്റി കെട്ടി ഇട്ടച്ചുമച്ച് കുത്തിവെച്ചു. എന്നിട്ട് മടത്തിൽ കൊണ്ടുപോയി കൂട്ടി കയറ്റിയിട്ടു. വിമലാമ്മയോട് തുറന്നു വിടണ്ടായെന്നും പട്ടികൾക്ക് വരെ ഇളക്കാൻ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും അധികം കള്ളം പറഞ്ഞു. ഞാൻ മടത്തി ചെല്ലുമ്പം കിണറ്റിൻകര മാതറമ്മച്ചിയും മറ്റമ്മമാരും ഒക്കെ നിപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ കാണുന്ന അമലാമ്മ മരിച്ചു കിടക്കുന്നത്. അന്നേരം സാറേ അമലാമ്മച്ചിയെ കൊല്ലാൻ മടത്തിൽ കയറാൻ ആ ചെകുത്താൻ പട്ടികളെ മയക്കി കിടത്താൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത്. അമല സിസ്റ്ററുടെ മരണത്തിന് ശേഷം കാർലോസ് വീട്ടിൽ വന്നിരുന്നു. വന്നിരുന്നു. എന്തിന്? കാർലോസ് വന്നിച്ച് അതിയാനോട് പറഞ്ഞു, പോലീസ് അന്വേഷണം നടക്കുമ്പോ എന്തെങ്കിലും കാരണവശാൽ അതിയാനെ പിടിക്കുകയാണെങ്കിൽ കാളിയാറച്ചന് അമലാമ്മയെ കൊന്നെന്ന് പറഞ്ഞേക്കണോന്ന്. പറ്റിയല്ലാന്ന് പറഞ്ഞപ്പോ കത്തി കാണിച്ച് പേടിപ്പിച്ചു. കുത്തി പണ്ടം തുറന്ന് ചെള്ളം നിറച്ച് കാലി താത്തു എന്നും പറഞ്ഞു. പ്രാണം പേടിച്ച് അതിയെ സമ്മതിച്ചു. അന്നേരം കുറച്ച് രൂപയും തന്നു. ഇതിൽ കൂടുതൽ ഒന്നും എനിക്കറിയാൻ മേല. അതിയാനെ ജയിലിൽ അടയ്ക്കില്ലേ സാറേ? ആരെയും കുത്താനും കൊല്ലാനും ഉള്ള ചങ്കുറിപ്പൊന്നും അങ്ങേർക്കില്ല. ആ കാണുന്ന പൊണ്ണത്തടിയേ ഉള്ളൂ. അതിയാൻ എന്തേ സാർ? അതിയാനെ ഞങ്ങള് പൊണ്ണത്തടി കുറയ്ക്കാനുള്ള പ്രകൃതി ചികിത്സയ്ക്ക് അയച്ചിരിക്കും. അൻവറിന്റെ സെൽഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. വയർലെസ് വിളിക്കാം സാർ. ഹലോ ഹലോ ഹലോ. വയർലെസ് ഓഫാണ് സാർ. അൻവർ സാറും കർത്താവും കൂടി പാപ്പിയെ പപ്പടാക്കിണ്ടാവും സാർ. ഞാൻ പറഞ്ഞില്ലേ എവരിത്തിങ് ഈസ് ഗോയിങ് ആസ് പ്ലാൻഡ്. എടോ പണിക്കരേ, you and your boys have done a good job. I'm really proud of you. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നോട് ആദ്യം മുതലേ ഉള്ളിൽ ഒരു അൺവാണ്ടഡ് ജലസ് ഉണ്ടായിരുന്നു. എന്താ ഇനി പറയാ, ഒരുതരം വൃത്തികെട്ട അസൂയ. അൻവർ എവിടെയാണ് സാർ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. കാളിയാർ അച്ഛനാണ് സിസ്റ്റർ അമലയെ കൊന്നതെന്നുള്ള പാപ്പിയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാർ പ്ലീസ്, വേർസ് അൻവർ? അൻവറും കർത്താവും ഒരു ഫുൾ ബറ്റാലിയൻ കൂടി കാളിയാർ കോട്ടയിലേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു കഴിഞ്ഞു. മൈ ഗോഡ്, വിത്തിൻ ആൻ അവർ അവർ അച്ഛനെയും കൊണ്ട് ഇവിടെ എത്തും. നോ യൂസ്. ബറ്റാലിയനിലുള്ള എല്ലാ വയർലെസ് സെറ്റുകളും ഓൺ ദ വേയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലെ വയർലെസ് സെറ്റുകളും ഓഫ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. മുകളിൽ നിന്നുള്ള ഇന്ററപ്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. സാർ, ബിക്കോസ് ഐ വാണ്ട് ടു ബി എ ഗുഡ് ഓഫീസർ ആൻഡ് എ ജെന്റിൽമാൻ ബിഫോർ ഐ ലീവ് ദ ഡിപ്പാർട്ട്മെന്റ്. സാർ, യു ആർ തോറലി മിസ്റ്റേക്കൺ. കാളിയാർ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് എങ്ങനെ അവരെ ബ്ലോക്ക് ചെയ്യണം? ഇഷോ, വാട്ട് യു മീൻ? സാർ പ്ലീസ്, വി ഹാവ് ടു സ്റ്റോപ്പ് ദിസ് ഓപ്പറേഷൻ. പ്ലീസ് കം. ഈ ധ്യാന മന്ദിരത്തിലേക്ക് കടന്നു വന്ന നീ മോഷ്ടാവാണോ, കൊലപാതകയാണോ, വേശിയാണോ, പലിശക്കാരനാണോ, പണ്ഡിതനാണോ, പാമരനാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിന്റെ മനസ്സിൽ പാപച്ചുവടുണ്ടോ? ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചലിഞ്ഞു കടന്ന അത്താണി, നിന്റെ രക്ഷകൻ ഇതാ ഈ ധ്യാനാലയത്തിനകത്തുണ്ട്.
അവസാനം പ്രായച്ചിത്തമില്ലാത്ത തെറ്റിലേക്കാണല്ലോ റാവുത്തറെ താജന് എത്തിയത്. നോ, എല്ലാ തെളിവുകളും ഒരുമിച്ച് വിരൽ ചൂണ്ടുന്ന പ്രതിയുടെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു എസ് പി അല്ല അൾട്ടിമേറ്റ് ജുഡീഷ്യറി. കസ്റ്റഡിയിൽ വെച്ച് കൊല്ലാതെ 24 മണിക്കൂറിൽ നിങ്ങൾ എന്നെ പുറത്തുവിട്ടാൽ എസ് പി മുറിക്കിയ കുരുക്കിൽ നിന്ന് ഒരു മുടിനാര് പോലും പൊട്ടാതെ ഞാൻ പുറത്തു വരും. Don't try to show your gimmicks again, father. Let us push off. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. മോനല്ലേ പറഞ്ഞു. നിനക്ക് തോന്നിവാസം കാണിക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നിന്റെ മറ്റേടത്തുനിന്ന് കൊള്ളുന്നാണെന്ന് കരുതിയോട പുല്ലേ. എന്നെ പറഞ്ഞു പറ്റിച്ച് അച്ഛനെ കുത്തി കൊല്ലിച്ചിട്ട് നീ എന്നോട് പക തീർത്തല്ലട റാസ്കൾ. സർ, കൂട്ടത്തിൽ ഒരു സബോർഡിനേറ്റ് ഓഫീസറെ കുരുതി കൊടുക്കുകയും ചെയ്തു. യു ആർ അണ്ടർ സസ്പെൻഷൻ ആൻഡ് അറസ്റ്റ്. വെക്കണം സർ, വെക്കടോ. തനിക്കറിയാൻ മേലെ പണിക്കരെ. എവന്റെയൊക്കെ വാക്ക് കേട്ടിട്ട് ഞാനും ആ മഹാപാപത്തിന് കൂട്ടുനിന്നു. തെറ്റിപ്പോയി. അൻവറിന്റെ വാക്ക് കേട്ടിട്ടല്ല സാർ ആ മഹാപാപത്തിന് കൂട്ടുനിന്നത്. എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നറിയാതെ 10-12 മണിക്കൂർ സാർ അന്വേഷിച്ചതാണെന്ന് സാറിന്റെ സെൽഫോൺ. ഇത് എന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നാണ് ചോദ്യമെങ്കിൽ ദൈവം തമ്പുരാൻ കൊണ്ട് എത്തിച്ചു തന്നു എന്ന് എനിക്ക് ഉത്തരം പറയേണ്ടി വരും. അൻവർ, കണക്ട് ദസ്. Thank you.
ഞാനാ പയ്യ എത്ര നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു. സാർ ഈ കോപ്പ് ഓഫ് ചെയ്തിട്ട് എവിടെ പോയിരിക്കുമായിരുന്നു? കർദിനാൾ ഈസ് ലാൻഡഡ്. അച്ഛനെ അവസാനിപ്പിക്കാൻ ആള് വരും. ഭയ്യ കർദിനാൾ ആരാ സാർ ഇവരൊക്കെ? എനിക്കറിയില്ല. അറിയുന്നു. ഈ ശബ്ദം ആരുടേതാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. പറയണം സാർ. ഈ തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്കരുത്. ഭയ്യ പുന്നശ്ശേരി പിതാവിന്റെ അനിയൻ കളക്ടർ പോൾ വർഗീസ. പെരുന്നാൾ കവർ ചെയ്യാൻ വന്ന പ്രസ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടിയ ഒരു അഡീഷണൽ ബോണസ്. ആരാണിവൻ? കാർലോസ്, അച്ഛനെ കൊല്ലാൻ വേണ്ടി മോനായി വരുത്തിയവൻ. കാളിയാറച്ഛനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വിവരം ആരാ തനിക്ക് ചോർത്തി തന്നത്? അമ്മച്ചേക്കാണ് ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. അവിടെ വെച്ച് നിന്റെ എല്ലാ ദുരിതങ്ങൾക്ക് ഇന്ന് അവസാനമായടാ ശീമോനെ. സിസ്റ്റർ അമലയെ കൊന്നത് കാളിയാറച്ഛനാണെന്ന് തെളിഞ്ഞു. ഞങ്ങൾ അത് തെളിയിച്ചു. പക്ഷെ ഏത് നിയമത്തെയും വിലക്ക് വാങ്ങാനുള്ള പണവും ശേഷി അച്ഛനുണ്ടെന്ന് ഓർത്തോ. മരണശിക്ഷ വിധിക്കേണ്ടത് കോടതിയല്ല, ശീമോന. ചോരയ്ക്ക് പകരം ചോര. സമയം കളയാതെ കാളിയാറച്ഛനെ കൊന്നോളാൻ അയാൾ എന്നോട് പറഞ്ഞപ്പോ ശിക്ഷ ഞാൻ തന്നെ വിധിച്ചു. എന്റെ പെണ്ണുകൾ കൊല ചെയ്യപ്പെട്ട പോലെ ഒരു കന്യാസ്ത്രീയും ഇനി ഈ നാട്ടിൽ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ബംഗ്ലാവിലോ കിടക്കേണ്ട കാർ എന്താ ഇവിടെ കിടക്കുന്നത്? അത് പിന്നെ അറിയാമില്ല. എന്തിനാ ഈ ലോഹ ഇട്ടുകൊണ്ട് ഇങ്ങനെ കള്ളം പറയുന്നത്? ലോഹ ഇട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ട യാതൊരു ആവശ്യമില്ല. എന്നാ പിന്നെ ലോഹ അഴിച്ചു വെച്ചു സത്യം പറയച്ചോ? സത്യമാ പറയുന്നത്, ഞാൻ അറിഞ്ഞൂടാ. എങ്കിൽ ഞങ്ങൾക്കറിയാം വഴി മാറ്. നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്നാണ്. Come on, quick, search. ഇറങ്ങി വാടോ ഭയ്യ സഹോദരൻ. ട്രൈബ്യൂണലിന്റെ NOC, തന്നെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള സമ്മതപത്രം. എന്താ പോരെ അൻവർ? ടേക്കം. നീ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ തലസ്ഥാനത്തിരിക്കുന്ന ബലത്തിൽ. നീ അധികം വാരുമൊക്കലേ മോനെ. മുഖ്യമന്ത്രി കസേരൽ അയാളും
ഡിഐജി കസറിൽ നീയും അധിക നാൾ വാഴിയല്ലടാ. വാഴുന്ന കുറച്ചു കാലം കൊണ്ട് തീർത്ത് കെട്ടേണ്ടതെല്ലാം തീർത്ത് കെട്ടിയിരിക്കും. ഈശോ പണിക്കർ ഒന്നു മുതൽ എണ്ണിക്കൊണ്ട് അതിൽ ഒടുക്കത്തേതാവാൻ പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്ക്. അത്രയും കാലം തനിക്ക് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കാം. കർത്താവേ വിലങ്ങ് വയ്ക്കാവനെ. ോ കൊടിയും പറപ്പിച്ച് കാറക്കേറി നടന്നോ? ഏ കണ്ടില്ലേ ഇവന്റെ കാക്കിപ്പട ഇവിടെ നിരങ്ങി വിരകി വെച്ചിരിക്കുക. കൊച്ചിറക്കാൻ കളിച്ച് കളിച്ച് മർമ്മത്തെ പിടിച്ചാ കളിക്കുന്നേ. മാമച്ച എന്താ പണിക്കരെ? പോളിനെ അറസ്റ്റ് എന്തിനാണ്? ഫാദർ ക്ലെമന്റ് കാളിയാറിനെ കൊലപ്പെടുത്താൻ ഐ ജി ജെയിംസ് ജോർജിനോടൊപ്പം കൂട്ടുനിന്നതാണ്. അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിട്ടതല്ലേ രൂപതര കളങ്കം കഴുകി കളയാൻ. എന്നിട്ട് എന്തായി? സ്വന്തം അനിയനെ അരമനക്കരി വിലങ്ങും വെച്ച് കൊണ്ടുപോകുന്ന കണ്ടില്ലേ? ഈ തിരിക്കണ്ണുകൊണ്ട് അരമന പേപ്പുള്ളൊരു വാക്ക് അല്ലെങ്കിൽ ലോക്കൽ കോൾ വിളിക്ക് കർദ്ദാൾ ഹൗസിലേക്ക്. കേരളത്തിലെ നസ്രാണികളെ മൊത്തം നിർത്തും തലസ്ഥാനത്ത് ഓവർക്കോട്ടിട്ടിരിക്കുന്ന കോമാരരാമന്റെ നെഞ്ചത്ത് മനുഷ്യച്ചങ്ങല പോലല്ല ഉരുക്ക് ചങ്ങല പോലെ. എന്നിട്ട് നിർത്തി പൊരിച്ചേരാൻ ഞാൻ ചോപ്പുകൂടെ മൊത്തം തീർന്നില്ല അങ്കമാലിയിലെ പോലെ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കും ഈ മാമല മാമച്ചൻ. ഇങ്ങനെ ഉത്തരുമേനി ഉത്തരുമേനി വിളിക്കുകയല്ല മാമച്ച. താൻ എത്ര തീ കോരിയിട്ടാലും പിതാവിനെ ആളിക്കത്തില്ല. ഈ കൈ കൊണ്ട് അരമന പേപ്പറിൽ ഒരു വരി പോലും എഴുതില്ല. ഇവന് വേണ്ടി ഫോണിൽ ഒരു നമ്പറും കറക്കില്ല. പിടിച്ചോണ്ട് വെക്കോ. 24 മണിക്കൂറിനുള്ളിൽ നീ തന്നെ ഇവനെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നീ എനിക്ക് സുതിയല്ലും ഈശോമിച്ചയായി സുചാരിക്കട്ടെ എന്ന്. 24 hours. It's very long a time. ഇവനെ കൊണ്ട് ആദ്യം നുണഞ്ഞ അമ്മിഞ്ഞപ്പാൽ കക്കിക്കാൻ എനിക്ക് 24 seconds മതി. തനിക്ക് പറ്റുമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇവനെ രക്ഷിച്ചെടുക്ക്. എങ്കിൽ തന്നെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞ മോനെ എന്ന് വിളിക്കും. പിന്നെ കേരള ഗാർഡൻസിലേക്കുള്ള കിളിവാതിലുകളെ ഞാൻ തുറന്നിട്ടുള്ളൂ. ഗോപുരവാതിൽ ചവിട്ടി പൊളിച്ചു വരും ഞാൻ തന്റെ മുന്നിൽ. അന്ന് താനിങ്ങനെ കൊലവിളിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി നേരിന്റെ നേരെ തല കുനിച്ചു നിൽക്കുന്ന നിമിഷങ്ങളാവും അത്. ചായസൽക്കാരം കൊണ്ട് സർക്കാർ വീഴുന്ന സീസണായിപ്പോ. അപ്പോഴാ അച്ഛന്മാരുടെ പാനപാത്രത്തിൽ കയറി പോലീസിന്റെ ഒരു പരിചയമുട്ട് കളി. തിരുനക്കര മൈതാനത്ത് കിടത്തേണ്ട പോലീസ് പരേഡ് പുന്നശ്ശേരി തിരുമേനിയുടെ നെഞ്ചത്ത് വെച്ച് കിടത്തിയ തന്നെയും തന്റെ പരിവാരങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? താൻ തന്നെ പറ ഉത്തരം. ഇഷ്ടമുള്ള എന്തും ചെയ്യാം. എന്നാ കേട്ടോ, ഇപ്പോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നുകൂടി ഡോസ് കൂട്ടി ചെയ്യുക. കേരളത്തിലെ പള്ളിമണികളെല്ലാം കൂടെ കൂട്ടമണി അടിച്ച് പേടിപ്പിച്ചാലും പാതിരിപ്പട MC റോഡിലും KK റോഡിലും കിടന്ന് പൊട്ടിത്തെറിച്ചാലും കേസിന് ആവശ്യമെങ്കിൽ ഏത് വലിയ തിരുമേനിയുടെ അരമനയിലും കയറാം. കളക്ടർ ബംഗ്ലാവിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നോക്കാം. IG ജെയിംസ് ജോർജിനെയും കളക്ടർ പോളിനെയും ചുട്ടെടുത്ത് അടക്കിയാലും ഒരുത്തനും തന്നോട് ചോദിക്കൂല. ഒരു ഫുൾ പ്രൂഫ് ചാർജ് ഷീറ്റ്, അതിൽ കുറഞ്ഞൊന്നും താൻ എന്റെ മുന്നിലും കോടതിക്ക് മുന്നിലും കൊണ്ടുവന്ന് വെക്കാതെ വിടില്ല വടക്കോട്ട്. താങ്ക് യു സർ. IB റിപ്പോർട്ടും വായിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാമച്ചൻ കേരള ഗാർഡൻസിൽ ഇരുന്ന് കരിനീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിനെ വീഴ്ത്താൻ. ഈ മുടിയാൻ നേരത്തെ തോട്ടത്തിൽ മുച്ചീർപ്പം പറക്കുമെന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ മുന്നണിയിലും ചില ചാഴികൾ ചാടി തുടങ്ങിയിട്ടുണ്ട്. ചാട്ടം മാമച്ചന്റെ ചട്ടിയിലേക്കാണെന്ന് എനിക്കറിയാം. ആയുസെത്താതെ ഒടുങ്ങുമെന്നാണ് ഭയം സർക്കാരിനെ. രാഹുകാലത്തില സാർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, അതിന്റെ ഒരു കാലക്കേടായിരിക്കും. എടവില്ല, ഈ ഒരു വടക്കം മാത്രമല്ല ഒരു വടക്കരം കൂടിയാ അല്ലേ. തനിക്ക് പറ്റിയ ഒരാളെ അകത്ത് കാത്തിരുത്തിയിട്ടുണ്ട്, താനൊന്ന് കാണണം. പത്രോസ് വൈദ്യൻ കാളിയാർ അച്ഛന്റെ ഇളയപ്പൻ. ഓ,
എന്റെ സമരസ്മരണിയിൽ ഒരു അധ്യായം മുഴുവൻ ഇയാളാ. കുടകിലും വയനാടൻ കാടുകളിലും ഞങ്ങളുടെ കൂടെ നടന്ന് പ്ലാന്റേഷനുകളിൽ ഞങ്ങളുടെ ചെങ്കുടി ആഴത്തിൽ കുത്തി നിർത്തിയത് ഇയാളാ. ഈ ബൂർഷ്വാസന്തതി പക്ഷെ ഇപ്പൊ വിശ്വാസിയായി, സത്യക്രിസ്ത്യാനിയായി. ബാംഗ്ലൂരിൽ ഹെർബൽ ഫാമിംഗ്, കുറുന്തോട്ടി കൃഷി, ഇതാ ഇപ്പോഴത്തെ കമ്പം. ആ പിന്നെ എന്നെ ഒരു ഉലുവാതീറ്റക്കാരനാക്കിയത് മൂപ്പര. ആ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഈശോ പണിക്കർ. ഇടമറ്റം പാലക്കൽ തറവാട്ടിലാണല്ലേ തീക്കിണലാണെന്ന് ഇയാള് പറഞ്ഞു. അതല്ലേ മധ്യമേഖലയിലെ റബ്ബർ കാട്ടിലേക്ക് തന്നെ ഞങ്ങൾ ഓനയെടുത്തിട്ടത്, കിടന്നുരുകട്ടെയല്ല. എന്തച്ചൻകുട്ടിയെ അവൻ കുർബാന ചെല്ലുന്ന പള്ളിയുടെ മുറ്റത്തിട്ട് തന്നെ കുത്തി കീറുന്നത് താൻ കണ്ടില്ലേ പണിക്കരെ? അച്ഛനെ കുത്തിയവനെ എനിക്ക് വേണ്ട, അവനൊരു കൂലിക്കാരൻ മാത്രമാ. അവന്റെ കയ്യിലേക്ക് കത്തി എടുത്തു കൊടുത്തവനെയാ എനിക്ക് വേണ്ടത്. പണിക്കർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടില്ലേ രണ്ടുപേരെ, ഐ ജിയും കളക്ടറും? ഒരു 5 നിമിഷം എനിക്ക് വിട്ടുതരാം അവരെ, സത്യം ഞാൻ പറയിക്കാം. അങ്ങയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ഒരല്പം സമയം കൂടി എനിക്ക് വേണം. ബ്ലൈൻഡായിട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല, ഒരുപാട് കുരുക്കുകൾ അഴിക്കാനുണ്ട്. അച്ഛന്റെ ഇടവും വലവും നിഴൽ പോലെ നിന്നവരെ തന്നെ ഞാൻ കാണന്മാരായതും, സ്നേഹിക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നവനായിരുന്നു അച്ഛൻ. ആ സ്വഭാവം അവസാനം കൊലക്കത്തിയായി. താനിങ്ങനെ ഓവർ ഇമോഷണൽ ആവരുത്. തനിക്കറിഞ്ഞുകൂടെയോ എനിക്ക് എന്റേതെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്ന സ്വത്ത അച്ഛൻ. അപ്പനും അമ്മയും ഇല്ലാത്ത കുറവ് അറിയിച്ചിട്ടില്ല, മകനില്ലാത്ത കുറവ് ഞാനും അറിഞ്ഞിട്ടില്ല. വളർത്തിയതിനേക്കാൾ ഒരുപാട് വളർന്നുപോയി. ലോകയിട്ട രാഷ്ട്രീയക്കാരൻ, ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ജന്മമാത്. അപ്പനെയും അമ്മയെയും നക്സലൈ ശിവൻകുട്ടി വെട്ടിയരിയുന്നത് കണ്ടുവന്ന കണ്ണുകളാ അവന്റേത്. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പകയുണ്ട്, ഒടുങ്ങാത്ത തീ. ഓരോ പ്രാവശ്യവും അത് അണയ്ക്കാൻ ശ്രമിക്കും തോറും ആളിക്കത്തിയിട്ടേ ഉള്ളൂ. ഒരു പ്രത്യേക ജീന, ചിന്തയിലും പ്രവൃത്തിയിലും ഓരോ നിമിഷവും മറ്റുള്ളവരെ ഞെട്ടിപ്പിച്ചിട്ടേ ഉള്ളൂ. മനസ്സിന്റെ സ്ഥാനത്തൊരു തീകോളമുള്ളവൻ ലോഹയിടാൽ തീരുമാനിച്ചപ്പോ മുതൽ ഇപ്പൊ ഇതായി മരണത്തിലും. എന്റെ കുഞ്ഞിനെ കുത്തി നിർത്തിയവർ ചില പുറത്തോട്ട് പഠിക്കരേ. പത്രപ്രസ്താവനകളും കവല പ്രസംഗങ്ങളും ഒക്കെ ആയിട്ട് അച്ഛന്റെ ചോരപ്പെരന്റെ കൈകൾ പിന്നിനൊളിപ്പിച്ചു വെച്ച് നടക്കുന്ന ചെന്നാക്കള്, എനിക്കവന്റെ ഒക്കെ ചോര കാണണം. തനിക്കതിന് കഴിയും പഠിക്കരേ. അത് കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകൂ. പത്രോസ് വരൂ, ഇരിക്കൂ. കേട്ടോ പണിക്കരെ, ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകരുതെന്ന് പാർട്ടി ക്ലാസ്സുകൾ പഠിച്ച് ശീലിച്ച് പാലിച്ച് പോന്നവനാ ഞാൻ. പക്ഷെ ഇന്നലെ രാവിലെ ഇയാൾ വന്നു കയറി എന്റെ മുന്നിൽ നിന്ന് വിങ്ങി പൊട്ടിയപ്പോ ചീഫ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് തന്നെ ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നു, സിസ്റ്റർ അമലയുടെയും കാളിയറച്ചന്റെയും രക്തം ആരുടെ കയ്യിലാണ് പുരണ്ടിട്ടുള്ളതെന്ന് താൻ തിരിച്ചറിയണം. അത് മന്ത്രിസഭ മറിച്ചിടാനുള്ള മാമച്ചന്റെ പടയൊരുക്കത്തിന് മുമ്പായാൽ അത്രയും നന്ന്. സാറ് പാർട്ടി ക്ലാസ്സുകളിൽ വെച്ച് പഠിച്ച് ശീലിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് IPS ട്രെയിനിങ് ക്യാമ്പിലെ ക്ലാസ്സുകളിൽ നിന്ന് ഞാനും പഠിച്ചത്. ആരുടെയും വ്യക്തിപരമായ കേവല സങ്കടങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ പ്രാധാന്യം കൊടുക്കരുതെന്ന്. സാറിന്റെ മന്ത്രിസഭ എന്റെ ആവശ്യവും ഇദ്ദേഹത്തിന്റെ വേദനയും കണ്ണീരും എനിക്ക് ആവേശവുമല്ല. ചോര പുരണ്ടത് ഏത് വലിയ തമ്പുരാന്റെ കയ്യിലായിരുന്നാലും ആ തിരുമുഖം നോക്കാതെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. വരട്ടെ സാർ. നിന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ പെരുമ്പറകൾക്ക് ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് നേരമില്ല. കേരളം മുഴുവൻ മാമല മാമച്ചൻ ഉഴുതുമറിച്ചാലും നിന്റെ വായിൽ നിന്ന് അവസാന തുള്ളി രഹസ്യം വരെ നീ ഇവിടെ ഒഴുക്കിയിരിക്കും. അതുവരെ പടച്ചതമ്പരാൻ വിചാരിച്ചാൽ പോലും നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ഒക്കില്ല. പോളമ്പുന്ന ആരായി കാർലോസ്? എനിക്കറിയില്ല. 8 നേരം പ്രാർത്ഥിക്കുന്ന പാവം പുന്നശ്ശേരി തിരുമേനി മാത്രമേ നിനക്കറിയത്തുള്ളൂ അല്ലയോ? നിന്റെ ഓരോ രോമകൂപത്തിലും കാണാം എനിക്ക് കാർലോസിന്റെ മുഖം. ഈ 2 രക്തനാടികളൊന്ന് വലിച്ചുവിട്ടാൽ ഇവന്റെ തലയോട്ടിക്കകത്ത് ഒരു സൂര്യഗ്രഹണം നടക്കും. അടിഞ്ഞു കിടക്കുന്നതെല്ലാം ഇളകി ഒലിക്കും. കാർലോസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അയാളെ ബോംബെ നിർത്തിയത് ഞാനല്ല. പിന്നെ ഏത് വിശുദ്ധനാ പോളച്ച? ഛർദ്ദിക്കടാ, പോരട്ടെ അവന്റെ പേരും മുഴുവൻ മേൽവിലാസവും. MLA മോനയ്യ. എന്തിനാ? അവന്റെ സിസ്റ്റർ അമലയെയും കാളിയറച്ചനെയും ഇല്ലാതാക്കേണ്ട ഒരു ഘട്ടം വന്നു.
എന്തിനാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നോട് പറഞ്ഞില്ല. ാണെന്നും അറിയാം. പക്ഷെ അത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് അല്ലടാവേ, ഞങ്ങൾക്ക പോസ്റ്റ്മോർട്ടത്തിന്. കർത്താവേ, വണ്ടി എടുക്ക. ആ ശവം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാം. അയ്യോ മാമച്ചൻ, ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ നിർബന്ധിക്കല്ല. ഇവിടെ നിന്ന് ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ. വല്ല ചോട്ടാ കള്ളന്മാരുടെ മതി, നിന്റെ ഈ കാർച്ചയും ബലം പിടുത്തൊക്കെ എനിക്കട്ട് ചൊറിയാൻ വന്നാലുണ്ടല്ലോ, ഈ ഭൂമി നീ കാണില്ല. ആ മോനായി ഇയാളോട് പറഞ്ഞേച്ചേക്ക്, അല്ലെങ്കിൽ മേലാപ്പിൽ നിന്ന് ഫോൺ വരുവോടോ. എങ്ങനെയുണ്ട്? യെസ് സാർ, വിട്ടു കഴിഞ്ഞല്ലോ സാർ. യെസ് സാർ, താങ്ക് യു സാർ. ഡി ജി പി ശാസ്ത്രികൾ ഐ പി എസ് അല്ലേ? സ്വാമി വിളിക്കും, ഇനിയും വിളിക്കും, വേണ്ടി വന്നാൽ ഓടിപ്പിടിഞ്ഞ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എടാ, ഈ മേശയ്ക്ക് മുമ്പ് കയ്യും കെട്ടി ഓച്ചാനിച്ച് നിൽക്കുന്ന പഴങ്കഞ്ഞ് മുഖ്യ ഖദറുകാരെ നീ കണ്ടിട്ടുള്ളൂ? ആ കൂട്ടത്തിലെ കേരള കാൻഗ്രസിലെ മാമച്ചനെ നീ കൂട്ടിട്ടുള്ളതെങ്കിൽ നിനക്ക് തെറ്റി. നീ മനസ്സിൽ കൂട്ടിക്കോ, നിനക്കുള്ള കൗണ്ട് ഡൗൺ ഞാൻ തുടങ്ങി കഴിഞ്ഞു. തുറക്കാ ടോർച്ചൽ സെല്ലിന്റെ വാതില്. അൻവറേ സാർ, മാമച്ചൻ സാറിന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേ സാർ. ഇനി എന്നെ വേണമെന്ന് എനിക്കറിയാം. നിന്നെ തല്ലിച്ചതച്ച് സമ്മതിപ്പിച്ച കുറ്റം നീ പുല്ലുപോലെ നിഷേധിക്കുന്നു. എന്നാത്തിനാ? എനിക്ക് പകരം മറ്റൊരു കൊലയാളിയെ നിയമത്തിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അച്ഛന് പറ്റൂ? പറ്റത്തില്ല. അപ്പോ നീ എല്ലാം തുറന്നു പറഞ്ഞു. ഇനി എന്നെ മറന്നേക്ക അച്ഛായ. അച്ഛായൻ അതാ നല്ലത്. ഓർമ്മയിൽ നീ പാപിയെ തുടച്ചു കളഞ്ഞേക്ക്. രക്ഷപ്പെടാനാവാത്ത വിധം അവരെന്നെ കുരുക്കിയിട്ടിരിക്കുക. രക്ഷപ്പെടില്ല ഞാൻ, തൊലഞ്ഞുപോയി ജന്മം. മോനായി, നീ എന്തൊക്കെയാ പറയുന്നേ? ഇത്രയും കാലം അച്ഛായൻ അറിയാത്ത നേരുകൾ. സിസ്റ്റർ അമലയും കാളിയറച്ചനെയും കൊല്ലിച്ചത് ഞാനാ, അച്ഛായൻ പോലും അറിയാതെ. മോനായി, നീ കൊല്ലിച്ചെന്നോ? അതെ, കുരിശു പിടിച്ച് സത്യം ചെയ്യാം, ഞാനാ കൊല്ലിച്ചത്. കൈപ്പിടിയിൽ ഒതുങ്ങിയ ലോകം. സിസ്റ്റർ അമല കാരണം തകരുമെന്നുറപ്പായപ്പോ അച്ഛായൻ എപ്പോഴും ഉപദേശിക്കാറില്ലേ, വഴിയിൽ കാരമുള്ളല്ല മീൻമുള്ള കണ്ടാൽ എടുത്തു മാറ്റാൻ മടിക്കരുതെന്ന്. ഞാനത് തുടച്ചു മാറ്റി. നീ എന്തൊക്കെ പൊള്ളുകളാണ് ഈ പറയുന്നേ? പൊള്ളുകളല്ല, പൊരുളുകൾ തന്നെയാ. പട്ടണിക്കാരൻ മോനായിക്ക് എത്ര പണം കിട്ടിയാലും വിശപ്പടങ്ങുകയില്ല എന്നുള്ള നേര്. കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഉന്നം മാമല മാമച്ചൻ എന്ന അച്ഛായനായിരുന്നു. ധനകാര്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഈ തലച്ചോറിനോട് എനിക്ക് എന്ന് അസൂയായിരുന്നു അച്ഛായ. പിന്നെ പാർട്ടിയിൽ മുന്നോട്ട് വന്നപ്പോ പിന്നാമ്പുറത്തിരുന്ന് ഞാൻ കണ്ടു ഒരു വീട്ടുകാരനവരെ പോലെ അങ്ങൊരു സംസ്ഥാനത്തിന്റെ മുഴുവൻ കണക്കുകൾ എഴുതി തള്ളുന്നത്. അപ്പോഴാണ് ഞാൻ അക്കങ്ങൾ കൊണ്ട് മനസ്സിൽ കൊട്ടാരങ്ങൾ പണിയാൻ തുടങ്ങിയത്. ഓരോ ബഡ്ജറ്റിലും കോടികളുടെ രഹസ്യ തിരിമറി, ആവശ്യക്കാർക്ക് മുൻകൂട്ടി ബഡ്ജറ്റ് ചോർത്തി കൊടുക്കുക, ടാക്സുകളെടുത്ത് കളയിപ്പിക്കുക. അതിനെനിക്ക് കൂട്ടായി നിന്നത് അവനായിരുന്നു. ലോ കോളേജിൽ എന്റെയും സിസ്റ്റർ അമലയോടെ ഒരുമിച്ച് പഠിച്ച രാജു നമശിവായം, സ്റ്റേറ്റിലെ ഒന്നാം തരം ഗുണ്ട. കാശ് കൊടുത്താൽ അവൻ ആർക്ക് വേണ്ടി എന്തും ചെയ്യും, അവനായിരുന്നു എന്റെ കായിക ബലം. പക്ഷെ ഒരിക്കൽ അവൻ അവന്റെ പിഴകളെ കുറിച്ചോർത്ത് മനസ്സ് നീറ്റി. അവന്റെ മനസ്സ് മാറ്റിയവൾ സിസ്റ്റർ അമല. അങ്ങനെ അവൻ ഞങ്ങളോട് തെറ്റി പുണ്യാളനാവാൻ പോയി. കഴിഞ്ഞ വർഷം തേക്കടി നിവാസിൽ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ ധനകാര്യ വകുപ്പിലെ ദല്ലാളന്മാരെ കാണാൻ എനിക്ക് ഒറ്റയ്ക്ക് നേരിട്ട് അവിടെ ചെല്ലേണ്ടി വന്നു.
അവിടെ എന്നേക്കാത്ത ഒറ്റക്കാരന്റെ മനസ്സുമായി രാജ്യം നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ രഹസ്യമായി വന്നതും പോയതുമെല്ലാം അവൻ ക്യാമറ കൊണ്ട് ക്ലിക്ക് ചെയ്തു. ആ തെളിവുകൾക്ക് പറയാം അന്ന് തുടങ്ങി ഓട്ടം. ഇതുപോലെ ഇനിയുണ്ട് തെളിവുകൾ. എല്ലാവരും ചേർന്ന് എന്നെ കൊണ്ട് ചെയ്തു വെച്ച ഓരോ മഹാപാപങ്ങളുടെയും അളവുകളും തൂക്കങ്ങളും ലോകമറിയട്ടെ. പശ്ചാത്താപം പ്രായശ്ചിത്തത്തിലൂടെ വേണം. കുറ്റങ്ങളും പാപങ്ങളും ഏറ്റു പറയേണ്ടത് ഇരട്ടിലിരിക്കുന്ന കരിങ്കൽ വിഗ്രഹങ്ങളുടെയും മരക്കുരിശികളുടെയും മുമ്പിലല്ല, സ്വന്തം മനസാക്ഷിയുടെ മുന്നിലാണ്, നിയമത്തിന്റെ മുന്നിലാണ്. അത് ലോകം അറിയണം, ഉറക്കെ വിളിച്ചു പറയണം. എല്ലാം ഏറ്റു പറയാൻ ധൈര്യമുണ്ട് രാജീവിന്? ഉണ്ട്. പക്ഷെ ഞാൻ മാത്രം ശിക്ഷിക്കപ്പെട്ടാ പോരാ, എന്നെ ഒരു ഭ്രാന്തനാക്കിയ എല്ലാവരും, എന്റെ കയ്യിൽ പുരണ്ട ചോരയിൽ പങ്കുള്ള എല്ലാവരും ശിക്ഷിക്കപ്പെടണം. എങ്കിൽ എനിക്ക് വിശ്വാസമുള്ള നീതിന്യായ പീഠത്തിന് മുന്നിൽ ഞാൻ രാജുവിനെ നിർത്തും. അതുവരെ സ്വന്തം ജീവന് കാവൽ നിൽക്കേണ്ട ബാധ്യത രാജുവിന് തന്നെയാണ്. ഒരാൾക്കും പിടികൊടുക്കരുത്, ഒരു പ്രലോഭനത്തിനും കീഴടങ്ങരുത്. ഇല്ല, ഇനിയുള്ള കാലം ഒരു മനുഷ്യനായി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. എന്റെ അപ്പ, അമ്മ, അനിയത്തി ഇവർക്കൊക്കെ വേണ്ടി എനിക്ക് ജീവിക്കണം സിസ്റ്റർ. അപ്പൊ നിങ്ങളാണ് അവന്റെ പുതിയ രക്ഷക? എന്നാ കേട്ടോ, ഒരു കന്യാസ്ത്രീക്ക് കിളക്കാൻ പറ്റിയ മണ്ണല്ല ഇത്. അവനെ വിളിച്ച് കുമ്പസാരിപ്പിച്ച് മാനസാന്തരം വരുത്തി ജ്ഞാനസ്നാനം ചെയ്യിപ്പിച്ചോ. പക്ഷെ കേട്ട കഥകൾ കൊണ്ട് അങ്ങാടി വിലപേശാൻ ഇറങ്ങിയാൽ കിഴക്കോട്ട് തലവെച്ച് കിടത്തുന്ന ഞാൻ ഒടിച്ചു മടക്കി പൊട്ടക്കടലറിയും. മിസ്റ്റർ മോനായി, തന്റെ കൈകൊണ്ട് ചാകാൻ വിധിയുള്ള ഒരു പടി ജന്മമല്ല എന്റേത്. തുടങ്ങിയാൽ അതെങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവസാനിപ്പിക്കുക തന്നെ ചെയ്യും ഞാൻ. മാനസപുത്രന്റെ കുമ്പസാരം തീർന്നിട്ടില്ല മാമച്ച. എന്താ തൊണ്ട വരളുന്നുണ്ടോ മാമച്ച? ദൈവം അങ്ങ് കുടിച്ചേ. ഇനി എനിക്ക് ഇങ്ങനെ ശിഷ്യനില്ല. കൈരളി കോൺഗ്രസ് ഇങ്ങനെ മെമ്പറും ഇല്ല. പണിക്കരെ എഴുതി തള്ളി ഞാൻ അവനെ. മാപ്പ്, മുന്നോട്ട് വെച്ച ഓരോ കാലടിക്കും താഴെ മുള്ളു പതറിയതിന്, അപമാനിച്ചതിന്, നേര് കണ്ടുപിടിച്ച് തന്റെ മുമ്പിൽ ഇങ്ങനെ തലകുണിച്ച് നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പണിക്കരെ. മാമല മാമച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്ത് പറയാനാ എന്റെ പണിക്കരെ? കൊണ്ടുപോയി കരിവിലേറ്റ് അകത്ത് കിടക്കുന്ന മഹാബാബിയെ കൂടെ നടന്നെന്റെ അടിവേരുമോ എന്താ നോക്കിയവനവൻ. എന്റെ മാതാവേ, ഞാൻ എന്തോന്നായി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പാവം കാളിയാറച്ചൻ. ആദ്യം ഐ ജി ജെയിംസ് കുട്ടി, പിന്നെ പോളച്ചൻ, ഒടുക്കന്റെ മോനായി. എണ്ണേണ്ടത് മാമച്ചനല്ല, ഒടുക്കത്തേത് മോനായിയുമല്ല. അന്ന് അരമന മുറ്റത്ത് വെച്ച് തന്നോട് ഞാൻ പറഞ്ഞു, ഒന്നൊന്നായി എണ്ണിക്കൊണ്ട് എല്ലാം ഞാൻ തീർത്തു കിട്ടും. അതിൽ ഒടുക്കത്തേതാവാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോളാൻ. നീ പിന്നെയും ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്റെ മേത്തോട്ട് കയറുകയാണല്ലേ. എടാ, അവനെല്ലാം സമ്മതിച്ചില്ലേ, എല്ലാം ഏറ്റു പറഞ്ഞില്ലേ, പിന്നെ നിനക്കെല്ലാത്തിനും സൂക്കേടാ? തല തൊട്ടപ്പന്റെ ജീവൻ രക്ഷിക്കാൻ മാനസപുത്രന്റെ ആത്മാഹൂതി. എന്താ അങ്ങനെ ആയിക്കൂടെ, കരുതിയിരുന്നോ മാമച്ച? എന്റെ പേരവൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ നീ എനിക്ക് തൊലത്തും ഒന്ന് പോണേ. നിക്കട അവിടെ. ഇയാളെ അറിയോ? ഇവനാരാ? കണ്ട ചെമ്മാനും ചെരിപ്പൂത്തിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ചെമ്മാനും ചെരിപ്പൂത്തിയൊക്കെ മറ്റൊരു ചെമ്മാനും ചെരിപ്പൂത്തിക്ക് തിരിച്ചറിയാൻ കഴിയും. മാമച്ചന് പറ്റും, ഒന്ന് ഓർത്തു നോക്കി. ഓർക്കാനൊന്നുമില്ല, എനിക്ക് ഇവനെ അറിയാൻ പാടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോഴോ ഓർമ്മ വരുന്നുണ്ട്?
മാമച്ചന്റെ ഫാം ഹൗസിൽ വെച്ച് നടത്തിയ ആഘോഷത്തിന്റെ സാക്ഷിപത്രമാണിത്. Now spit the truth. ഇപ്പൊ പിടികിട്ടി. ഇവനാ മോനായിയുടെ ഫ്രണ്ടാ, ബോംബെയിലെ മറ്റൊരു എക്സ്പോർട്ടറാ. ഇവന് പുതിയൊരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയപ്പോ അതിന്റെ ഒരു ആഘോഷം നടന്നു. മോനായി നിർബന്ധിച്ചപ്പോ ഞാൻ അവിടംപുരം പോയി തല കാണിച്ച് തിരിച്ചു പോരുകയും ചെയ്തു. അല്ലാതെ ഓർത്തു വെക്കാൻ മാത്രം ബന്ധമൊന്നും ഞാനും അവരുമായിട്ടില്ല. സർ, അയിനിക്കര സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ്. കാർലോസ് രക്ഷപ്പെട്ട ജീപ്പ് കണ്ടെത്തി. താങ്ക്സ് മൈ ലോർഡ്. നേരൊന്നേ ഉള്ളൂ മാമച്ച, അത് പറയാതിരിക്കാൻ മാമച്ചൻ ശ്രമിക്കാം. പറയിപ്പിക്കാൻ ഞാനും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ജീപ്പ് ഇത് തന്നെയാണ് സാർ. ഒന്നുകിൽ അവൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ രക്ഷപ്പെടുന്നതിനിടയ്ക്ക് വല്ല ആക്സിഡന്റും. നോനോ, ആദ്യം പറഞ്ഞതിന് തന്നെയാണ് സാധ്യത. പക്ഷേ ഈ പോലീസ് ജീപ്പ് അവനെങ്ങനെ കിട്ടി? ഇത് റിസർവ് ക്യാമ്പിലെ ജീപ്പ് തന്നെയാണല്ലോ, ഉറപ്പല്ലേ? അതെ സാർ, കഴിഞ്ഞ ആഴ്ച ഓക്ഷനിൽ വിറ്റ ജീപ്പായത്. ഈ ജീപ്പ് ലേലത്തിൽ പിടിച്ചത് ആരാണ്? ഇവനാണ് സാറേ പുള്ളി, പോലീസിൽ ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുന്നവൻ. തുരുമ്പ് ചുമ്മാ. ഈ തുരുമ്പ് ഒരു തുമ്പാവും സാർ. ചുമ്മാറിന്റെ തുമ്പിൽ പിടിച്ച് ചുമ്മാ ഒന്ന് ഞെരടിയാൽ തുരുമ്പും ക്ലാവ് വിളകി ചെമ്പ് പുറത്തു വരും. ഇവനുമായിട്ട് തനിക്ക് എന്താ ബന്ധം? എനിക്കൊരു ബന്ധമില്ല സാറേ. ഈ പാട്ടൊക്കെ 50,000 തരാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചോദിച്ചില്ല. പിന്നെ എടുത്തങ്ങ് കൊടുത്തു. എവിടെ വെച്ചാ ഈ ജീപ്പ് അയാൾക്ക് കൈമാറിയത്? ആണ്ടിക്കടവിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവിടെ ജീപ്പ് അടി എന്നപ്പോ കാശുമായിട്ട് ഇയാളുണ്ട്. ആണ്ടിക്കടവിൽ തന്നെ കൊണ്ടുവരണോന്ന് പറയാൻ കാരണം? എനിക്കറിയത്തില്ല സാറേ, താമസം എവിടെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അക്കരയാണെന്നാ പറഞ്ഞേ. അൻവർ സാർ, എവിടെയാണ് ഈ ആണ്ടിക്കടവ്? ഇത് വലിയ ആൾസഞ്ചാരമില്ലാത്ത കടവാണ് സാർ. ഇവിടെ നിന്ന് അവൻ എങ്ങോട്ട് പോയി? സാർ, കാർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോ അക്കര കോലി തൊഴാൻ പോയി ആരുടെങ്കിലും ആയിരിക്കും. ഇക്കര നിന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് അക്കര ചാടുന്നതല്ലേ സാർ നല്ലത്? ഹേയ് വേണ്ട കർത്താവെ, നമ്മൾ ഇക്കരെ തന്നെ നിന്നാണ്. നമുക്ക് വേണ്ടതെല്ലാം ഇക്കരയ്ക്ക് ഒഴുകി ഒഴുകി വരും. സ്റ്റേ മാധവി, പണ്ടൊരു LLB കയ്യിലുള്ളതുകൊണ്ട് എല്ലാം ഒരെണ്ണം കൂടുതലായിരുന്നു. പിന്നെ കോടതി ഇടപെട്ട് അവളുടെ സന്നദ്ധ എടുത്തു കളഞ്ഞു. ബട്ട് ഹൈലി ഇൻഫ്ലേമബിൾ, തൊട്ടാ പൊള്ളും. ഇപ്പൊ ടൂറിസം കമ്മിറ്റി കടന്ന് സിറ്റി കൂടെ തേരാപാര കപ്പൽ ഓടിക്കുക. ഓടിച്ചോടിച്ച് ഹൗസ് ബോട്ട് 3 സ്വന്തമാക്കി. ഓ, കൊക്കോകോള കുടിച്ചോണ്ടാ വരുന്നത്? ഞങ്ങളൊന്ന് മുട്ടിക്കോട്ടെ സാർ. ചെല്. ഇത്താത്തെ അനിയത്തി പ്രാവുകൾ എവിടെ പോയിരുന്നു? ഓ, അക്കരെ കുളിച്ചു തൊഴാൻ പോയതായിരിക്കും അല്ലേ? അയ്യോ, ഞങ്ങൾ അക്കരെ തൊഴാൻ പോയെന്ന് സാറിന് എങ്ങനെ മനസ്സിലായി? മോന്തയിലെ പ്രസാദം കണ്ടാ പോരെ മാധവി. ഭക്തർക്ക് പ്രസാദമായി കൊക്കക്കോള തരുന്ന ദൈവം ആരാണ് മാധവി? ഇവന്റെ നെഞ്ചത്താണോ നീ കെട്ടുവള്ളം കെട്ടിയിരിക്കുന്നത്? Yes.
हाँ सेठ जी, क्या खबर है? मैं कार्लोस बोल रहा हूँ। हाँ बोलो। मैं वापस आ रहा हूँ, इधर का काम खत्म हो गया। अरे सेठ जी मेरे बात तो सुनो ना। നിയമ വിരുദ്ധമായിട്ടാണ് അവനെ ഞങ്ങൾ സാറിനെ കാണിക്കുന്നത്. മണിക്കർ സാറിന്റെ ഓൺ റിസ്കിൽ ഒരു സീൻ ഉണ്ടാക്കരുതേ. അവൻ എവിടെ? കാർലോസ്, മതി. ഇതാണ് കാർലോസ്, കാളിയാറച്ചന്റെ നെഞ്ചിൽ വാടക കത്തി താഴ്ത്തിയവൻ. എടാ ദ്രോഹി, എടാ നിന്നോടൊക്കെ എന്റെ കുഞ്ഞെന്ത് ദ്രോഹമാടാ ചെയ്തത്? നിന്നെ വിട്ട് അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയത് ആരാ? എനിക്കവനെ വേണം. പറയടാ, പറ ആരാ നിന്റെ പിന്നിൽ? ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇവന്റെ ഉത്തരങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ മണിക്കരേ? എന്റെ നഷ്ടം ഇല്ല. ഈ ഭൂമിയിൽ എന്നെ പോലെ ശപിക്കപ്പെട്ടവരായിട്ട് ആരുമില്ല മണിക്കരേ. എനിക്കിനി ആരുണ്ട്? ബോംബെ നിങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയതാരാ? മോനായി. എന്തിന്? ഇവിടെ ഇത്തിരി വേലയുണ്ടെന്ന് പറഞ്ഞു. ഓഹോ, എന്തൊക്കെയായിരുന്നു ആ ഇത്തിരി വേലകൾ? രാജു എന്നൊരു പഴയ ഗുണ്ടയും പിന്നെ ഒരു കന്യാസ്ത്രീ കൊച്ചിനെയും തീർത്തു തരണമെന്ന് മോനായി എന്നോട് ബോംബെ വന്ന് പറഞ്ഞു. എന്ത് ആപത്ത് വന്നാലും രക്ഷിച്ചോളാന്നും പറഞ്ഞപ്പോ ഞാൻ അവന്റെ കൂടെ കയറി ഇങ്ങ് പോന്നു. വക്കീൽ സിസ്റ്റർ ഒളിപ്പിച്ചു വെച്ചിരുന്ന രാജുവിനെ പാപ്പി കാണിച്ചു തന്നെങ്കിലും എനിക്ക് മുമ്പേ ആരോ അവനെ കൊന്ന് ക്വാറി കൊണ്ടുപോയി ഇട്ടിരുന്നു സാറേ. കന്യാസ്ത്രീ ആയതുകൊണ്ട് അവരെ കയ്യിൽ ഒത്തു കിട്ടാൻ ഇത്തിരി പാടായിരുന്നു. ആ ദിവസങ്ങളിലൊന്നും കന്യാസ്ത്രീ പെണ്ണ് മടത്തി നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല. അതുകൊണ്ടാ പാപ്പിയേയും കൂട്ടി മടത്തി തന്നെ കയറി കൊല്ലാൻ ഞാൻ തീരുമാനിച്ചത്. പാതിരേക്ക് മെഷന്നോ?
സിസ്റ്റർ അമലയുടെ ടൈപ്പ് റൈറ്ററിൽ നിന്ന് കിട്ടിയ വിരലടയാളം നിന്റേതല്ലെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ അത് ആരുടെ കയ്യാ? എനിക്കറിയില്ല. ആരാണ് ആ ആത്മഹത്യാ കുറിപ്പ് നിന്റെ കയ്യിൽ തന്നത്? മോനായിയാണ് തന്നത്. അൻവർ, മോനായി, നിങ്ങളാണോ സിസ്റ്റർ അമലയുടെ ആത്മഹത്യാ കുറിപ്പ് ടൈപ്പ് ചെയ്ത് കാർലോസിന്റെ കയ്യിൽ കൊടുത്തത്? അല്ല സർ, അവൻ എന്നോട് പറഞ്ഞു അവൻ തന്നെ എല്ലാം ചെയ്തെന്നാണ്. താങ്ക് യു. കേട്ടല്ലോ കാർലോസ് പുണ്യാളൻ, ഒന്നും പുറത്തു പറയില്ലെന്ന ഉറപ്പിൽ, ഒറ്റിക്കൊടുക്കില്ലെന്ന ധാരണയിൽ സിസ്റ്റർ അമലയെ കൊല്ലാൻ ആ രാത്രി നീ കൂട്ടിനു പോയത് ആരുടെ കൂടെ? നിന്നെ കൊണ്ട് പറയിക്കാവുന്ന ഞാൻ നോക്കട്ടെ. ഇവൻ പറയില്ല കർത്ത. മൂലമറ്റം പവർ സ്റ്റേഷനിലെ മുഴുവൻ പവർ അടിച്ചു കയറ്റിയാലും ഇവൻ സത്യം പറയില്ല. പക്ഷേ കാർലോസ് പോലും അറിയാതെ കാർലോസിൽ നിന്ന് തന്നെ സത്യം മുഴുവൻ ഞങ്ങൾ ചോർത്തിയെടുക്കും. തൽക്കാലം ഇദ്ദേഹത്തിന് ഒരു പായ വിരിച്ചു കൊടുക്ക സബ് ജയിലിൽ. പണിക്കർ തോക്കരുത്. ഡിപ്പാർട്ട്മെന്റ് തോറ്റെഴുതി തള്ളിയ 100-100 കേസുകെട്ടുകളിൽ മറ്റൊരു പഴങ്കടലാസായി ചെതറിച്ചു പോകരുത് എന്റെ കാളിയാറച്ചന്റെ ചോരപ്പാടുകൾ. ഇല്ല സർ, ഒരിക്കലും ഒന്നുണ്ടാവില്ല. തന്റെ ജയം കാണാൻ ഞാൻ ഉണ്ടാവില്ലടോ. ആയുസിനെ അധികമില്ലെന്ന് അകത്ത് നിന്ന് ആരും മന്ത്രിക്കുന്നു കുറച്ച് ദിവസങ്ങളായി. സ്റ്റോപ്പ് ജോക്കിംഗ് സർ. എല്ലാ തീക്കണ്ണുകളും ഇപ്പൊ എന്റെ നേർക്കാടു. എന്റെ ജീവൻ രക്ഷിക്കാൻ ആർക്കും ആവില്ല. ജമാൽ, പത്രോ സാറിന് ഉടനെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റണം. സാറിന് ചുറ്റും എപ്പോഴും നമ്മുടെ ആളുകൾ ഉണ്ടാവും. പത്രോ സാറിന് മാത്രമല്ല, ഈ വാർണിംഗ് നമുക്കും ബാധകമാണ് സർ. യെസ്, ഇനിയും നമ്മുടെ കാക്കയിൽ ചോരപ്പാടുകൾ വീഴും. നമ്മൾ അടുത്തെത്തിയെന്ന് ആരൊക്കെയോ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഞാനാണോ കാർലോസ്? എവിടെ നിന്നാണെന്നോ? നിന്റെയൊക്കെ പാപങ്ങൾ ഏറ്റുവാങ്ങി തൂക്കുകാരന്റെ ചോട്ടിൽ നിൽക്കുവാടാ. നീയും നിന്റെ അച്ചായനും എനിക്ക് തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ നടന്നൊക്കെ തുറന്നു പറയാൻ എനിക്ക് ഒരു മിനിറ്റ് മതി. തുറക്കാം.
98460-5010. Kartave, trace this number. വാതിൽ ലോക്ക്ഡ് ആണ് സർ, അകത്ത് ആരും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, കം ഓൺ. Let us go. ഞങ്ങളെ മുട്ടി വിളിച്ചപ്പോ നിന്റെ കാത് കാഞ്ഞ വിട്ടത്ത് കൊടുത്തിട്ട് പോയിരുന്നു. പറയടി സ്റ്റീഫൻ അവിടെ. സ്റ്റീഫൻ സാർ ഇവിടെ ഇല്ല. എവിടെ പോയി? കാലത്തെ വെളിയിൽ പോയതാ. കാലത്തെ വെളിക്ക് പോയി. പറയടി സ്റ്റീഫൻ അവിടെ നിന്ന്. എനിക്ക് അറിയില്ല സാറേ. പക്ഷെ ഞങ്ങൾക്ക് അറിയണം. എനിക്ക് അറിയില്ല സാറേ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നീ ആ സുവിശേഷ വായനക്കാരിയല്ലേടി ജമാലെ. ആവണമല്ലോ ജമാലെ. നീയും സ്റ്റീഫനും തമ്മിൽ? ഞാനും സ്റ്റീഫൻ സാറും തമ്മിൽ നാറുന്ന ബന്ധമാണെങ്കിൽ നീ പറയണ്ട. സിസ്റ്റർ അമല കൊല്ലപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി ക്ലാരറ്റ് എന്തിനാ മടത്തിപ്പോയി കിടന്നത്? പരിപ്പിലുള്ള കറിയച്ച മുതലാളി കേനക്കേട് വന്നപ്പോ ഞങ്ങളെ വായിക്കാനായി വിളിപ്പിച്ചു. അവിടെ വായിച്ചോണ്ട് നിക്കുമ്പോഴാ സ്റ്റീഫൻ സാർ എന്നോട് വന്ന് പറഞ്ഞത് കൂട്ടാത്തികളെ കൂട്ടി നീ ഇന്ന് രാത്രി മഠത്തിലേക്ക് ചെല്ലണോന്ന്. എന്തിന്? അന്ന് രാത്രി 2 മണിയാവുമ്പോ മഠത്തിന്റെ ഗേറ്റ് തുറന്നു വെക്കണോന്ന് സാർ എന്നോട് പറഞ്ഞു. എന്നിട്ട് എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ മദറിന്റെ മുറിയിൽ കയറി ഗേറ്റിന്റെ താക്കോല് ഞാൻ എടുത്തു. സ്റ്റീഫൻ സാറിന്റെ കൂടെ ആ രാത്രി വന്നത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല സാറേ. പൂട്ട് തുറന്നു കൊടുത്ത കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നീ എവിടെയൊക്കെ പൂട്ട് തുറന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അന്വേഷിച്ചോളാം. അൻവർ, ഒരു വലിയ പൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞു.
യഥാർത്ഥ കൊലയാളി അന്ന് സ്റ്റീഫന്റെ കൂടെ വന്നവനാണ്. സ്റ്റീഫൻ അയാളുടെ ഒരു ഹെൽപ്പർ മാത്രം. കാളിയറച്ചന്റെ കൊലപാതകത്തിന് ശേഷം സ്റ്റീഫന്റെ ബോസ് മാമച്ചനാണ് സാർ. മാമച്ചന്റെ കയ്യും നാവും ഒക്കെ ഇപ്പൊ സ്റ്റീഫനാണ് സാർ. അത് ഇപ്പോഴെന്നല്ല, മുമ്പ് അവൻ തന്നെ ആയിക്കൂടെ സാർ. ഹലോ, യെസ് സാർ, അത് ശരി, ഗുഡ് ന്യൂസ്. ഓക്കെ സാർ, താങ്ക് യു. ഐ ജി പി മാമല മാമച്ചന് ഷെവലിയാർ പട്ടം കിട്ടിയിരിക്കുന്നു. ഗ്രിഗറി മാലാഖയുടെ പടത്തലവൻ, സത്യവിശ്വാസ സംരക്ഷകൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രം സമാധാനം. ഹലോ, അതെ, സ്റ്റീഫനാ? ആ, ചേ, കിട്ടുന്നില്ല. നിനക്ക് എന്നാ പറ്റിയടാ സ്റ്റീഫ, നിന്നെ അകത്തൊന്നും കണ്ടില്ലല്ലോ. അത് ഓനെ, ഒരു കാര്യം നീ ഓർത്താൽ നന്ന്, ശേഷിയുള്ളവൻ അതിജീവിക്കും, അല്ലാത്തവനൊക്കെ ചത്തൊതുങ്ങും. ഒതുങ്ങിയിട്ട് പിന്നെ മനസ്ഥാപിച്ചിട്ട് കാര്യമില്ല മോനെ. എന്താടാ കൈപ്പിഴ വല്ലതും പറ്റിയോ? ഇല്ല. പിന്നെന്താടാ? വീട്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. അത്രേ ഉള്ള കാര്യം? അതിപ്പോ ഫോണിനോ ലൈനോ വല്ല എനക്കെടുവായിരിക്കും. ഞാനൊന്ന് വീട് വരെ പോയച്ച് എളുപ്പം ഇങ്ങ് വരാം. ആ, നീ പോയിട്ട് ചടയേ നീ വന്നേക്കണം. ഒന്നു മോനെ, അച്ചായന ഹെൽപ്പിന് നീ മാത്രമേ ഉള്ളൂ കേട്ടോ, അറിയാവല്ലോ. അറിയാം. ആ മോനെ വന്നേ. എടാ, നിന്നെ അച്ചായൻ അങ്ങ് വളർത്തും. മോനായിക്ക് പോരാ, ഞാൻ കണ്ടുവച്ചിരിക്കുന്നത് നിന്നെയാ. എടാ, ടി വി കാരോട് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ടി വി ന്യൂസ് വരും, ഫ്ലാഷ് ന്യൂസ്. മോനെ, സ്റ്റീപ്പച്ച, നാളെ നിന്റെ എന്റെ ഒക്കെ ദിവസമാടാ. വിളിക്കേണ്ടവനെയൊക്കെ ഇതേ കുത്തി അങ്ങോട്ട് വിളിയടാ. എന്റെ ചോരയ്ക്ക് നാവ് നീട്ടിരിക്കുന്ന ശത്രുക്കളെ വരെ നാളെ അവന്മാരൊക്കെ കാണട്ടെ മാമല മാമച്ചൻ ഷെവലിയാർ മാമച്ചനാകുന്നത്. എന്റെ കർത്താവേ, നീ എത്ര വലിയവനാകുന്നടാ. മാമച്ചോ, എന്തോ ഇങ്ങോട്ട് വന്നേ. അതെ, വെറുതെ വെറുതെ വരുന്നു, നിക്കേ. ഹലോ, ആരാ? കാർലോസോ? നീ എവിടുന്ന? രക്ഷപ്പെട്ടെന്നോ? ശരി, ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കവും സൂക്ഷിച്ചു വേണം. എനിക്കറിയാം നിന്റെ കരുത്തും കഴിവും. അച്ചായൻ നിന്നെ അവിശ്വസിച്ചപ്പോഴൊക്കെ ഞാൻ ഉറപ്പ് കൊടുത്തിരുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് നീയെന്ന്. പറ. അറിയാതെങ്കിലും നിന്റെ നാവിൻ തുമ്പിന് അച്ചായന്റെ പേര് വീണോ? പേരും നാളും മാത്രമല്ല, നിന്റെയും നിന്റെ ഇച്ചായന്റെയും ജാതകം വരെ ഈ കാർലോസ് വായിച്ചു തന്നു കഴിഞ്ഞു സ്റ്റീഫൻ. ജമാൽ സർ, സ്റ്റീഫനെ വലതുകാലി വെപ്പിച്ച് അകത്തേക്ക് കയറ്റിയത്. വാമനെ, നീ അങ്ങ് രക്ഷപ്പെടുവല്ലടാ. മനുഷ്യ മാംസത്തിൽ പച്ചരും പകർന്നിന്റെ എരിവ് നീ അറിയണം. ഈശോ അഭിഷേകം സ്തുതിയായിരിക്കട്ടെ.
ഈ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങളും സ്വീകരിച്ച് പരിപാലിച്ചതിനുള്ള ചിഹ്നം നാം ഷെവലിയാർ മാമ്മച്ചനെ സന്തോഷവും അണിയിച്ചിരിക്കുന്നു. ദി മെഡൽ ഓഫ് 7 ഗിഫ്റ്റ്. എന്റെ കർത്താവേ, ഈ നരകബാബയ്ക്ക് കുത്തിത്തരാൻ വേണ്ടിയിട്ട് ഇനി ഓരോ പട്ടങ്ങളും ബിരുദങ്ങളും നീ കരുതി വെച്ചിരിക്കാനുള്ള നോർക്കുമ്പോ എന്റെ മേലാകെ പൂക്കുന്നു. ഇനി മാമല മാമച്ചന് ചത്താലും മരിച്ചാലും സന്തോഷമേ ഉള്ളൂ കർത്താവേ. സത്യം, മരിക്കാൻ സമയമായിട്ടില്ല ഷെവലിയാർ മാമച്ചന്. ഭൂമിയിൽ വിറ്റുവച്ചവൻ തന്നെ വിളവ് കൊയ്യണം. അതാണ് ആകാശത്തിരിക്കുന്ന വലിയ വിധക്കാരൻ നമ്മെ പഠിപ്പിച്ചത്. അതെ, എന്നാ ഇനി അപ്പം വീഞ്ഞെടുത്ത് വാഴ്ത്തിയായിട്ട് തരുമേനി. എന്നാ നമുക്ക് തുടങ്ങാം. വരട്ടെ. ഇനി ആരാ തിരുമേനി വരാനുള്ളത്? എത്തേണ്ടവൻ എത്തിയിട്ടില്ല. അതാരാണാവോ? Make it fast. Come on. ഏ തിരുമേനി, ഈ പന്നി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തിയത്? വരുത്തിയത് നാമല്ല, പിന്നെ ഏതവനാ വരുത്തിയത്? അവനോട് ഞാൻ ചോദിക്കാം. അന്തിക്രിസ്തുവിന് വേണ്ടി ഒരു കാത്തിരിപ്പേ. ഡി എ ജി ഈശോ പണിക്കരയല്ല, നാം നമ്മുടെ അരവനെ വരുന്ന ക്ഷണിച്ചു. ചാക്കോ പണിക്കരുടെ മകനെയാണ്. ആ മനസ്സോടെയാണ് താനിവിടെ വന്നിരിക്കുന്നതാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം. ക്ഷമിക്കണം പിതാവേ, അങ്ങയുടെ വിശ്വാസം തെറ്റിച്ചതിന്. ഈ അരമന വരുന്നതിന്റെ നടുവിലേക്ക് ഞാൻ കയറി വന്നിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസിലെ ഡി ഐ ജി ആയിട്ട് തന്നെയാണ്. വിതൗട്ട് യുവർ പെർമിഷൻ, സ്ട്രിക്ട്ലി ഓൺ ഡ്യൂട്ടി. സഭയുടെ സത്യവിശ്വാസ സംരക്ഷകനായി ഉയർത്തി ഷെവലിയർ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ട കേരള ഗാർഡൻസിലെ മാമല മാമച്ചന് എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇടിവണ്ടിയേറെ പോലീസിനെ മുട്ടത്തിറക്കിയിട്ട ഇവൻ എന്നെ അഭിനന്ദിക്കാൻ വന്നിരിക്കുന്നത്? യെസ്. എടാവേ, അന്നത്തെ പുലിവിടെ ചോപ്പിക്കാനെ പുറപ്പാടെങ്കിൽ മാമല മാമച്ചൻ ആരാണെന്ന്. ഇറ്റ്സ് എ മിറക്കിൾ, മിറക്കിൾ ഓഫ് ഗോഡ് ദി ഓൾമൈറ്റി. എന്റെ എല്ലാ അന്വേഷണങ്ങളുടെ അവസാനവും ഇദ്ദേഹത്തിന്റെ ഷെവലിയർ ലൈഫിന്റെ ആരംഭവും ഒരേ ദിവസം തന്നെ ആയത്, ഒരേ വേദി തന്നെ ആയത് തികച്ചും ദൈവനിശ്ചയമാണ് മാമച്ച. അന്വേഷണത്തിന്റെ അവസാന ദിവസം ഒന്ന് വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ പോരാ. കൊലയാളി ആരാണെന്ന് അറിഞ്ഞോ? അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞു വന്ന സത്യം ആ വിശുദ്ധന് ഇപ്പൊ അറിഞ്ഞിരിക്കണം. എനിക്ക് വിശ്വസിക്കാവോ പണിക്കരേ? അങ്ങക്ക് എന്നെ വിശ്വാസമാണ്? എവിടെ എവിടെ ഉണ്ടവൻ? ഈ വിരുന്ന് മേശയ്ക്ക് മുന്നിൽ പ്രമാണിയായി ഉള്ളും പുറവും വേർതിരിപ്പുണ്ടവൻ. ഞങ്ങളും സഭയും ലോകവും ഒരുപോലെ അന്വേഷിച്ചു നടന്ന സിസ്റ്റർ അമലയുടെ കൊലയാളി, രാജു നമശിവായത്തിന്റെ കൊലയാളി, സ്വന്തം തോളുരുമി നടന്ന് കാളിയറച്ചനദാ ഇങ്ങനെ മെഴുകുതിരികൾക്ക് പിന്നിലെ ചിത്രമാക്കി മാറ്റിയവൻ. ആരാണ് ആ മഹാബാബി? മഹാബാബി, ബ്രിങ് ഇൻ. ഓക്കെ സർ. വരണം സർ. സിസ്റ്റർ അമലയ്ക്ക് മുമ്പ് കരിങ്കൽ ക്വാറിയിൽ കൊല്ലപ്പെട്ട രാജുവിന്റെ അച്ഛൻ നമശിവായൻ സ്വാമി. രാജുവിനെ അവസാനമായി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയത് ആരാണെന്ന് സ്വാമിക്ക് ഓർമ്മയുണ്ടോ? ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയാണ് സാറേ എന്റെ പോലെ. ആ സ്ത്രീയെ വീണ്ടും കണ്ടാൽ സ്വാമി തിരിച്ചറിയും. നെക്സ്റ്റ്. ജമാൽ, സൂക്ഷിച്ചു നോക്കണം. ഇവള് തന്നെയാണോ അന്ന് രാജുവിനെ ഇല്ലത്തുനിന്ന് കൂട്ടിക്കൊണ്ടുപോയത്? അതെ സർ, ഇവള് തന്നെയാ രാക്ഷസ്, എന്റെ മകനെ കൊലക്ക് കൊടുത്ത മഹാബാബി ഇവള് തന്നെയാണ് സർ. സ്റ്റേ മാധവ്, സിറ്റിയിലെ ഹൈലി പെയ്ഡ് മോസ്റ്റ് സോട്ട് ആഫ്റ്റർ സെക്സ് വർക്കർ, രാജു നമശിവായത്തിന്റെയും സിസ്റ്റർ അമലയുടെയും പഴയ കോളേജ് മേറ്റ്. ആര് പറഞ്ഞിട്ടാണ് നീ പഴയ സഹപാഠിയെ വിളിച്ചുകൊണ്ടുപോയത്? ആരുടെ അടുത്തേക്ക്? പറയടി. സ്റ്റീഫൻ, അയാള് പറഞ്ഞിട്ടാ. അൻവാർ, സ്റ്റീഫൻ
കട്ടച്ചോരയുടെ മണവും കടാരപ്പിടിയുടെ ബലവും മാത്രം അറിയുന്നവൻ. സ്നേഹിച്ചാൽ സ്വന്തം തല വെട്ടിക്കൊടുക്കും, വെറുത്താൽ വെട്ടിയെടുക്കും. അല്ലേ അച്ഛൻ? രാജു നമശിവായത്തിനെ കൊണ്ട് നിനക്കെന്തായിരുന്നു ആവശ്യം? സ്റ്റീഫൻ, അച്ഛനു വേണ്ടി കാളിയാർച്ചനെ കൊല്ല. മൂന്നാല് പ്രാവശ്യം അച്ഛന് നേരെ കാളിയാർ സ്ഥാപനങ്ങളിൽ വെച്ച് രാജു ബോംബറ്, പക്ഷെ അവന് കൊല്ലാൻ കഴിഞ്ഞില്ല. ഒരു നൂലിട വ്യത്യാസത്തിൽ അച്ഛൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ഓരോ തവണയും അച്ഛന്റെ ബോഡി ഗാർഡായിരുന്ന നീ അവൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അച്ഛൻ നിന്നെ സംശയിച്ചില്ല. കാളിയാർ അച്ഛനെ കൊല്ലാൻ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടന്നിരുന്ന രാജുവിന്റെ മുന്നിൽ കോളേജിൽ അവന്റെ സഹപാഠിയായിരുന്ന സിസ്റ്റർ അമല ചെന്നപ്പെട്ടു. ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി അവന്റെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിച്ചവർക്കെതിരെ തിരിയാൻ സിസ്റ്റർ അമല അവനെ പ്രേരിപ്പിച്ചു. രാജുവിനെ കൊന്ന് പാറമടയിൽ തള്ളിയത് നീയല്ലേ? എന്റെ മോനെ കൊന്ന കൈകൊണ്ട് ഈ കിളവനെ കൂടി കൊന്നതാടാ, നിനക്ക് കോടി പുണ്യം കിട്ടും. പക്ഷെ ഇവനും ഇവന്റെ അച്ചായനും വൈകിപ്പോയി. തെളിവുകളൊക്കെ സിസ്റ്റർ അമലയെ രാജു ഏൽപ്പിച്ചിരുന്നു. അവരത് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് അന്ന് രാത്രി തന്നെ മഠത്തിൽ കയറി സിസ്റ്റർ അമലയെ കൊന്ന് കിണറ്റിൽ തള്ളി. ഇനിയുള്ള ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടത് നീയല്ല. കത്ത കാർലോസ്, മോനായിക്ക് വേണ്ടി കൊലക്കത്തിയുമായി ബോംബെയിൽ നിന്നെത്തിയവൻ. സ്റ്റീഫനും സ്റ്റീഫന്റെ അച്ചായനും സിസ്റ്റർ അമലയെ വകവരുത്താൻ മഠത്തിലെത്തിയ ദിവസം അതേ ദൗത്യത്തിനായി കാർലോസ് അവിടെ എത്തിയിരുന്നു. ഒരു ജീവൻ ഒടുക്കാൻ രണ്ടു വഴിക്ക് മൂന്ന് കൊലയാളികൾ. ഇനി പറയണം, അന്ന് രാത്രി നീ അവിടെ ആരെയൊക്കെയാണ് കണ്ടത്? സ്റ്റീഫൻ. പറയണം കാർലോസ്, ഈ ഇരിക്കുന്നതിൽ ആരാണ് സ്റ്റീഫന്റെ അച്ചായൻ? ഇവൻ പറയില്ല അൻവർ. തൂക്കുകയർ കഴുത്തിൽ മുറുകുമ്പോഴും ഇവൻ ആ പേര് പറയില്ല. അതാണ് ഇവനും സ്റ്റീഫന്റെ അച്ചായനും തമ്മിലുള്ള ഉടമ്പടി. മലയോര നസ്രാണികൾക്ക് വേണ്ടി ഏത് നരകത്തിലും കയറി ചെന്ന് പത്ത് കൈയും കൊണ്ട് പടവെട്ടി വാളും കീർത്തിമുദ്രകളും നെഞ്ചത്ത് ചാർത്തി കിട്ടിയ പഴയ ഒരു ഏലക്കാക്കള്ളനാകാം സ്റ്റീഫന്റെ അച്ചായൻ. നിധി കാക്കും ഭൂതത്തെ പോലെ രൂപതാ ഖജനാവിന്റെ മുകളിൽ കയറി ചടഞ്ഞിരുന്ന് ചോരക്കുതിയന്മാരായ രക്തരക്ഷസുകളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്നവരുടെ കയ്യിലും ചോരക്കറ പുരണ്ടിട്ടുണ്ടാവാം. അരമനക്കോടതിയിലെ തലയാട്ടി വക്കീലിനെയും സംശയിക്കാം. തന്റെ രാഷ്ട്രീയ ശത്രുവിനെ എന്നും ഒരു വേട്ടനായുടെ വീറോടെ പിന്തുടർന്നിട്ടുള്ള വെളുത്ത് ചുവന്നു തൊടുത്ത രാഷ്ട്രീയ പുണ്യാളനുമാവാം. അന്ന് രാത്രി നീ അവിടെ ആരെയാണ് കണ്ടത്? പറയടാ. കാളിയാർ പത്രോസ് വൈദ്യൻ, രാജു നമശിവായം എന്ന സഖാ വൈദ്യൻ എന്ന് വിളിക്കും. ഇനി എനിക്കും നിനക്കും പറയാനുള്ളത് മൂന്നാമതൊരാൾ കേൾക്കരുത്. സ്റ്റീഫ, കർത്താവ് തമ്പുരാൻ പറദീസയിൽ കിടന്നുറങ്ങുന്ന നേരത്ത് ഉറങ്ങുന്നവരെ വിളിച്ചുകൊടുത്താൻ ശ്രമിക്കണ്ട. ഈ ലോകം മുഴുവനും ഉണർന്നെഴുന്നേറ്റ് വന്നാലും ശരി, കാളിയാർ പത്രോസ് വൈദ്യൻ നിന്നെയും ഉറക്കും. കാരണം ഈ ലോകത്തെ മുഴുവൻ വിശ്വസിപ്പിച്ചൊരു മുഖമുണ്ടെനിക്ക്. അത് ചീന്തി കീറി കളയാൻ നിന്നെ മാത്രമായി ഞാൻ ബാക്കി വെച്ചേക്കില്ല. നമ്മ ശിവായം ചെക്കൻ നിന്നോട് പറഞ്ഞത് അപ്പടി സത്യങ്ങൾ തന്നെയാ. ചില സത്യങ്ങൾ കേൾക്കരുത്, അറിയാൻ ശ്രമിക്കരുത്. അറിഞ്ഞാൽ ഇതിലും ചെറിയൊരു ശിക്ഷ നൽകാൻ എനിക്കറിയില്ല. So, for the
forgive me, sister. Pray for your soul. കാർലോസ്, കർദിനൽ കാർലോസ്, എന്തിനോട് വന്നു? നിങ്ങൾ വന്നത് എന്തിനോ അതിന് തന്നെ. പക്ഷേ നിങ്ങൾ അത് എനിക്ക് പകരം നന്നായി ചെയ്തു. അപ്പോ നീ എല്ലാം കണ്ടു, പറഞ്ഞോ. കണ്ടതൊക്കെ ഇവിടെ വെച്ച് തന്നെ മറക്കാൻ നിനക്ക് എന്ത് വേണം? അസമയത്ത് ഞാൻ എനിക്ക് വില പറയാറില്ല. ടേക്ക് യുവർ ഓൺ ടൈം. നീ ഇടുന്ന വില എനിക്ക് ബോധിച്ചാൽ ഇറ്റ് വിൽ ബി എ ജെന്റിൽമൻ ഡീൽ. ഇല്ലെങ്കിൽ നിനക്ക് ഞാൻ ഒരു വിലയിടും, ശവത്തിന്റെ വില. പച്ചക്കള്ളം, പച്ചക്കള്ളം. തെളിവുകൾ കള്ളം പറയില്ല പത്രോസ്. കുറ്റവാളി കൊതിച്ചാൽ പോലും എനിക്കെതിരെ എന്ത് തെളിവുണ്ട് തന്റെ കയ്യിൽ? ഇത് സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ ഫാദർ ക്ലെമന്റ് കാളിയാറിന്റെ മുഖം. ഇത് കാളിയാറച്ചന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇതിനുള്ളിൽ കാളിയാർ പത്രോസിന്റെ മുഖം. രണ്ടിനും ഒരേ രൂപം, ഒരേ പഴക്കം, ഒരേ ജനസ്. ഇതിനർത്ഥം ഈ ലോക്കറ്റ് നിങ്ങളുടേതാണ്, ശരിയല്ലേ? ഇതങ്ങനെ സിസ്റ്റർ അമലയുടെ മുറിയിൽ വന്നു. ഉത്തരം നിങ്ങൾക്കറിയാം. ഈ ചോദ്യം ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയ നിമിഷം സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിങ്ങളുടെ പേര് കൂടി ചേർത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കാർലോസിനെ കാണിക്കാനെന്ന വ്യാജേന നിങ്ങളെ ഞാനെന്ന ഓഫീസിലേക്ക് വരുത്തിയത്. സിസ്റ്റർ അമലയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കൈവിരൽ പാടുകളുടെ ഉടമ നിങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ. അൻവർ, കാർലോസിനെ കണ്ട് തൊണ്ട വരണ്ടു പോയ നിങ്ങൾക്ക് ഞാനൊരു കുപ്പി ദാഹജലം തന്നു. തണുപ്പിക്കാനല്ല, ഈ കൈകൾക്ക് കൊലപാതകം ചെയ്യാനുള്ള കരുത്തുണ്ടോ എന്ന് ഉറപ്പിക്കാൻ കുപ്പി ഭദ്രമായി ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്ക് പോയി. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പോസിറ്റീവ് ആയിരുന്നു. ആ നിമിഷം തന്നെ സിസ്റ്റർ അമലയുടെ കൊലയാളി നിങ്ങളാണെന്ന് തെളിഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ നിങ്ങൾ മറ്റൊരു അതിബുദ്ധി കൂടി കാണിച്ചു. കൊലയാളിയുടെ ടാർഗറ്റ് നിങ്ങളാണെന്ന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. സ്വന്തം കാർ സ്വന്തം കൈകൊണ്ട് ഒരു അഗ്നിഗോളമാക്കി മാറ്റിയ ഹൈടെക് വിദ്യ. ജമാലിനോടൊപ്പം ഗസ്റ്റ് ഹൗസിലേക്കുള്ള മടക്കയാത്രയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ ആ പഴയ റിമോട്ട്. 20 അടിക്കുള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഈ റിമോട്ട് ഉപയോഗിച്ചാണ് കാർ ബ്ലാസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങളുടെ എക്സ്പ്ലോസീവ്സ് വിംഗ് കണ്ടുപിടിച്ചു. ആ സർക്കിളിൽ അപ്പോ ഔട്ട്സൈഡറായി ഉണ്ടായിരുന്നത് നിങ്ങൾ മാത്രമായിരുന്നു. കാർ പൊട്ടിത്തെറിച്ച ആ നിമിഷം നിങ്ങളുടെ നെഞ്ചെടുപ്പ് ഞാൻ തൊട്ടറിഞ്ഞതാണ് പത്രോസ്. അവിടെ എല്ലാം നഷ്ടപ്പെട്ടവന്റെ സ്പന്ദനങ്ങളായിരുന്നില്ല, കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാത്തവന്റെ ഹർഷം. അത് മാത്രമായിരുന്നു. സി എമ്മിന്റെ കൂടെ ആദ്യം നിങ്ങളെ കണ്ടപ്പോ നിങ്ങളുടെ കണ്ണുകളിൽ തിളച്ചു കിടന്നിരുന്ന ചോര ചോപ്പ് ചെങ്കൊടിയുടെ ചോപ്പല്ലെന്ന് ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പത്തന്നെ ഒറ്റയാനായി നടന്നിരുന്ന നിങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ ഞങ്ങളത് ചെയ്യാതിരുന്നത് ആ രാത്രി കോൺവെന്റിൽ നിങ്ങളോടൊപ്പം വന്ന കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു.
ഇനി ഒന്നേ ബാക്കിയുള്ള വൈദ്യരെ ബാബിയുടെ കുറ്റസമ്മതം. അഡ്വക്കേറ്റ് സിസ്റ്റർ അമലെ, നിങ്ങൾ മൃഗീയമായി കൊല ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? ഞാൻ നോക്കി നടത്തിയിരുന്ന ക്ലെമന്റിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സ്വത്തുക്കൾ മുഴുവൻ അരവിനയുടെ പേരിൽ എഴുതി വെച്ചിട്ട് അവൻ റോമിലേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയെ കണ്ടുള്ളൂ. കാളിയാറിന്റെ ജീവൻ ഒരു വാഴക്കൊലയാളിയെ ഏൽപ്പിക്കുക, ഇല്ലെങ്കിൽ സമൂഹത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന എന്റെ ഈ മകൻ ഒരു തെരുവുതിണ്ടിയാകുന്നത് ഞാൻ കാണേണ്ടി വരും. അതിനെനിക്ക് മനസ്സ് വന്നില്ല. അങ്ങനെ അച്ഛനെ കൊല്ലാൻ രാജു നമസ്വായത്തിനെ ഞാൻ കണ്ടെത്തി. ഇവനിലൂടെ ഓരോ അറ്റംപ്റ്റുകളും തോറ്റപ്പോ രാജു സ്വയം പേടിച്ചു. എല്ലാ രഹസ്യങ്ങളും അവൻ സിസ്റ്റർ അമലയോട് ചെന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഈ മുഖം രക്ഷിക്കാൻ ഞാൻ ഒരു മാർഗമേ കണ്ടുള്ളൂ. എത്രയും വേഗം രാജുവിനെയും കന്യാസ്ത്രീ വക്കീലിനെയും അവസാനിപ്പിക്കുക. അവസാനിപ്പിച്ചു ഞാൻ രണ്ടിനെയും എന്റെ ഈ കൈകൊണ്ട്. കൊലമരം നിങ്ങൾക്കൊരു ശിക്ഷയല്ല, മോചനമാണ്. ഈ പടു ജന്മത്തിൽ നിന്ന് ഇതൊരു ചെറിയ ഇടവേള, നമ്മൾ വീണ്ടും കണ്ടു. അതുവരെ ഈ ക്രൈം ജംഗിൾ ഞങ്ങൾ ഒറ്റയ്ക്കാണ് സാർ. ബട്ട് വി ആർ ഗോയിങ് ടു ഫൈറ്റ് തിങ്കിങ് യു ആർ വിത്ത് അസ്. ഐ ആം ഓൾവേസ് വിത്ത് യു. ഈശോ പഠിക്കരെ, എന്റെ ഈശോയേ, ഒന്ന് മാറിക്കേ. എന്റെ എന്റെ പാർട്ടിയുടെ മാനം രക്ഷിച്ചതിന് ഈ പൂമാല ഒന്ന് ഇട്ടോട്ടെ. ഈ പൂമാലയൊക്കെ തന്റെ ഈ കഴുത്തിനെ ചേരത്തുള്ള മാമച്ചൻ മാപ്പിളെ. മാമച്ചനെ ഞാൻ ഒരുപാട് വേർപ്പിച്ചിട്ടുണ്ട്. അയ്യോ പിന്നെ സോറി. അന്വേഷണത്തിനിടയ്ക്ക് എനിക്ക് എപ്പോഴും കൈ ചൂണ്ടി വിറപ്പിക്കാൻ ഒരാൾ വേണമായിരുന്നു. യഥാർത്ഥ കുറ്റവാളിയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു ഡമ്മി കുറ്റവാളി. അതിന് പറ്റിയ ആള് താനാണെന്ന് ആ സ്നേഹവിരുന്നിനിടയ്ക്ക് വെച്ച് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. തന്റെ ഈ കള്ള മുഷ്ടിയും കള്ള തൊണ്ടയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒന്നും മനസ്സിൽ വെച്ചേക്കരുതേ, നമുക്ക് ഇനിയും കാണണ്ടതല്ലയോ.